Terrorist Bindran Villa has made a sensational escape from Tihar jail in the early hours of today. Police suspect the hand of some foreign mercenary groups in the getaway. The government has announced a reward of rupees 50 lakhs for the information leading to the capture of the culprit. The identity of the informant will be kept confidential. സ്ഫോടന കേസിലെ മുഖ്യ പ്രതിയും അന്താരാഷ്ട്ര കുറ്റവാളിയുമായ ഭീകരൻ ബിന്ദ്രൻ ബില്ല തിഹാർ ജയിലിൽ നിന്നും ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് തടവുചാടി. കനത്ത പോലീസ് ബന്ധവസ് ഉണ്ടായിരുന്നിട്ടും ബില്ല തടവ് ചാടിയത് ഉന്നതാധികാരികളിൽ അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ്. ഭീകരൻ ബിന്ദ്രൻ ബില്ലയെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് 50 ലക്ഷം രൂപ ഗവൺമെന്റ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 50 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരൻ ബിന്ദ്രൻ ബില്ല കേരളം തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നതായി പോലീസ് വൃത്തങ്ങൾ സംശയിക്കുന്നു. ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ബിന്ദ്രൻ ബില്ല ജയിൽ ചാടിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചു. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഏക് വിശേഷ സൂചന, ഖബർ മിലി ഹേ കി ഖതർനാക് ആതങ്കവാദി ഭിന്ദ്രൻ ബില്ല തീഹാർ ജയിൽ സേ ഫരാർ ഹോ ഗയാ ഹേ. ഫരാർ കെ പീച്ചേ കിസി അന്താരാഷ്ട്രീയ ആതങ്കവാദി ഗ്രൂപ്പ് ഹോനേ കി ആശങ്ക ഹേ. ഭിന്ദ്രൻ ബില്ല കോ ജിന്ദാ യാ മുർദാ പകഡ്നേ വാലേ കോ സർക്കാർ നേ 50 ലാഖ് രൂപയേ കാ ഇനാം ദേനേ കാ ഘോഷണ കി ഹേ. ഗുരുവരപ്പ, പിക്ചർ ട്യൂബ് വീണ്ടും പോയെന്നാ തോന്നണേ. കൊച്ചാപ്പി,
இவனது எவ்வளவு போய் கிடக்க கொத்தாப்பி மந்திரியோடு இருந்து ரெண்டு வாக்கு பண்ணிட்டு என்ன பாக்கி காரியம் ஈ இன்ஸ்பெக்டர் கொச்சாப்பி ஆராணோ அயாள் அறியும் ஐயோ எந்த யூனிஃபாம் எடுத்தது ஆரா என்னோட பண்ணது ஈ ஒரு தவணத்தேக்கு சார் என்னோட க்ஷமிக்கும் എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയ ശേഷം ഡെയിലി ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ എന്നെ പറഞ്ഞു വിടരുത് എന്ന് നീ പറയാറില്ലേ ക്ഷമിക്കണം സാർ ഇനി മേലാൽ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല എന്നെ പിരിച്ചു വിടരുത് നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണമെന്നുള്ളത് കുഞ്ഞുനാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ അത് നടന്നില്ല ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ട് കാവു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ അതും സാറിനെ പോലെ തങ്ക സ്വഭാവം ഉള്ള കൂടുതൽ വാദ്യമൊന്നും അടിക്കണ്ട ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വാ കട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ പാൽ കാപ്പി മതി ബ്രൂ കാപ്പി വേണോ പൊടി കാപ്പി വേണോ ബ്രൂ കാപ്പി ആയിക്കോട്ടെ പാല് വേണോ പാൽ പൊടി വേണോ ഏതാ ഉള്ളത് ഇത് രണ്ടും ഇല്ല കട്ടൻ ചായ തരാം സാർ തങ്ക ഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ തിരുവില്ലാമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിൽ നുടയ്ക്കും ഞാൻ ഹലോ ആ അല്ലാമേ ഞാൻ തന്നെയാ നീയേ നീ ഇന്നലെ എന്താ വിളിക്കാഞ്ഞേ ഇന്നലെ രാത്രി ഒരു മണിവരെ ഞാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഒരു മണിവരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ത് ഉറക്കപ്പറ എന്ത് നൈറ്റ് ഡ്യൂട്ടിയോ എടി നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ ഗൾഫിലിപ്പൊ ചൂടാണോ തണുപ്പാണോ ഏ തണുപ്പോ സാരമില്ല എടി ഒരു സാധാ പോലീസുകാരനായ ഞാൻ രണ്ട് എം എം പണിയെടുത്താലും ഇതേപോലെ വീട് പണിയാനൊക്കോ എന്നാ ഡിവൈഎസ്പി വീട് കാണാൻ വന്നിരുന്നു അയാൾ അന്തം വിട്ടുപോയി എസ് ഐ ഭാഗ്യനാഥനും സർക്കിൾ കെ കെ നമ്പ്യാർക്കൊക്കെ നമ്മളോട് അസൂയ അസൂയ വേണമെങ്കിൽ ആയിക്കോട്ടല്ലേ അല്ലെങ്കിൽ നിന്നെ പോലെ നേഴ്സിന് അവന്മാര് കല്യാണം കഴിക്കട്ടെ അയ്യോ നീ ഇങ്ങനെ ഫോൺ വിളിച്ച് കാശ് കളയല്ലേ ഉള്ള കാശിച്ചോട്ടെ അയച്ചേരെ എന്ത് ചെലവോ ചെലവിനല്ലടി ബാങ്കിലിടാൻ ബാങ്കിലേ ഇടാൻ ആര് ഭാസ്കരനോ അവനിവിടെ ഉണ്ടല്ലോ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല അത് വേണോ അന്നാമ്മേ എനിക്കൊരു കൂട്ടല്ലേ എനിക്കൊരു കൂട്ടല്ലേ അവനൊരു മണ്ടനാ പാവോ ഏയ് അവന് വേണ്ടി ഒറ്റ ചില്ലിക്കാശ് പോലും ഞാൻ ചെലവാക്കൂല വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അതെ അതിന് പകരമായി അവൻ തുണി അലക്കുന്നു അടുക്കള പണിയെടുക്കുന്നു നിലം തുടയ്ക്കുന്നു ഏ നിലം വരെ തുടയ്ക്കുന്നുണ്ട് ആ ഇപ്പൊ പുട്ടിയിട്ടുകൊണ്ടിരിക്കുക തങ്കഭസ്മവും കുങ്കുമപ്പൂവും ഒക്കെ ഞാൻ മുടങ്ങാതെ കഴിച്ചോണ്ടിരിക്കുക ഞാനിപ്പോ നല്ലപോലെ വെളുത്തിരിക്കുക ഇനിയും വെളുക്കും ചിലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം ഓക്കെ ഓക്കെ തങ്കഭസ്മല്ല പ്ലാറ്റിനത്തിന്റെ ഭസ്മം കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ നിന്റെ കാര്യം ഇപ്പൊ അന്നാമ പറഞ്ഞതേ ഉള്ളൂ നിന്നെ ഇവിടെ ഇറക്കി വിടാൻ എന്റെ അടുക്ക ആളാവാൻ നോക്കിയാണ്ടല്ലോ നിന്നെ ഇവിടെ ഇറക്കി വിടും ഞാൻ ഇറക്കി വിട്ടാൽ ഞാനങ്ങ് പോവും അല്ലെ തന്നെ എസ് ഐ ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക കിട്ടിയ സന്ദർഭം വെച്ച് അവരെന്നെ അടിച്ചമർത്താൻ നോക്കല്ലേ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ചെയർമാൻ തിരഞ്ഞെടുപ്പിന് ഞാൻ അവന് 100 വോട്ടിന് മുട്ടുകുത്തിച്ചു പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാനൊന്ന് ലൈനിട്ടു എന്ത് ഞാനൊന്ന് ലൈനിട്ടു ഓ അല്ല ലക്ഷദ്വീപിലോ അന്റമാനിലോ പോയാലും വേണ്ടില്ല ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു വച്ചായ അവന്റെ അമ്മാവന്റെ മകള് നിന്നെ പ്രേമിച്ചോ ഞാൻ പ്രേമിച്ചു ഓഹോ അത്രേ ഉള്ളു അല്ലേ അത്രേ ഉള്ളു അവൾ ആരെ പ്രേമിക്കുന്നു അത് ഇതുവരെ തീരുമാനമായിട്ടില്ല അവൻ അവളെ നോട്ടുണ്ടെന്ന് മാത്രം അറിയാം എങ്കിലും ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ല ഭാസ്കര അറിയാം ഓ കാലമാടനെത്തി നമ്മൾ താമസിക്കുന്ന വീടാ പോലീസ് സ്റ്റേഷൻ അല്ല ഇവിടെ വെച്ച് അവൻ വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അവൻ അടിക്കും നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ വീട് എന്റെയാ തല്ലും പിടിയൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് മതി ഇവിടെ വേണ്ട എന്താ കോൺസ്റ്റബിൾസ് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല അതിനിത് പോലീസ് സ്റ്റേഷൻ ഒന്നല്ലല്ലോ
എങ്കിലും യൂണിഫോം ധരിച്ച് നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ. സുപ്പീരിയർ കൈക്കൂലി കൊടുത്ത് നീ സുപ്പീരിയർ ആയതല്ലേ? ആണോ സാർ? സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം ഭാസ്കരൻ കോൺസ്റ്റബിളിന് അറിയില്ലേ? നിനക്ക് എന്ത് സ്പോർട്സ് അറിയാം? തവളച്ചാട്ടോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, an ass is but an ass though he carries gold. എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന്. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല, കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. സമാധാനം തകർക്കുന്നവരാണോ സാർ? പ്ലീസ് ദയവായി പ്രശ്നം ഉണ്ടാക്കലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കലേ. അച്ഛന്റെ വീടായി പോയി. ഓക്കെ, രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും. വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടികിട്ട പുള്ളിയെ ഞാൻ കണ്ടു. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം, ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ. സാർ കം ഓൺ ക്വിക്ക്. സാർ ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത്. കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാനൊരു ആരാധിക പരിചയപ്പെടുത്തി തരാം. വെയിറ്റ് ചെയ്യൂ. എന്ത് പറ്റി വസ്ത്ര? അവളും ഈ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതായി കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി അഞ്ജു രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ കെ വി ഭാസ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റി ഇന്റർസോൺ മത്സരത്തിൽ നമ്മുടെ കോളേജിന് സ്തുത്യർഹമായ അംഗീകാരം നേടുന്ന കലാകാരി എന്ന നിലയ്ക്ക് കുമാരി അഞ്ജു രാഘവനെ. ആരാ ഭാസ്കർ? അത് പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം. അതിനെന്താ ഇങ്ങനെ ഒരു ഭാവം? അവളോടും എസ് ഐ ആയിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അവളോട് എസ് ഐ ആണെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ ഡി ജി പി ആണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവൻ ഇതിനൊക്കെ മെനക്കെടുന്ന എന്തിനാ? പരിചയമില്ലാത്ത നാടല്ലേ, അവളെ തനിച്ചയക്കാൻ പറ്റുമോ? വാങ്ങിച്ചോ മോളെ. എല്ലാം കിട്ടിയില്ലേ ഡാഡി? ആ ബാക്കി നമുക്ക് നാളെ മേടിക്കാം. എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാ. പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അഞ്ജുവിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ എസ് ഐ ഭാഗ്യനാഥന് ഒന്ന് സല്യൂട്ട് ചെയ്യാൻ 47 കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും. ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത്? നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റാളിൽ നിന്നായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കയ്യിൽ എത്തിയിരിക്കും. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള രണ്ട് കോൺസ്റ്റബിൾമാർ എന്റെ ജീപ്പിൽ ഇരിപ്പുണ്ട്. വരൂ, അവരെ ഏൽപ്പിച്ചാൽ മതി. അമ്മാവനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. വരൂ. ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാൽ മതി. രണ്ടുപേരത്തേക്ക് വാ സാർ. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഡ്യൂട്ടിക്കിടയിൽ മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ കടന്നു കളയുക, അത് പണിഷ്മെന്റ് അർഹിക്കുന്ന കുറ്റമാണെന്ന് അറിയാമല്ലോ. അതെ ബാബാ, ബാബാ ഭാസ്കരൻ പോരാൻ പറഞ്ഞു, ഞാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനൊന്നുമല്ല. ഭാസ്കരനാണോ നമ്മുടെ മേലുദ്യോഗസ്ഥൻ? അതെ. അല്ല, ഡ്യൂട്ടിക്കിടയിൽ എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് മനസ്സിലായില്ല. കള്ളനെ പിടിക്കൽ ഡ്യൂട്ടിയിൽ പെടില്ലേ? ഏത് കള്ളൻ? നീ തന്നെ കള്ളൻ. വെറും സാധാ പോലീസായ നീ എസ് ഐ ആണെന്ന് ചിലരോടൊക്കെ പറഞ്ഞില്ലേ? അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അത് മനസ്സിലായപ്പോഴാ ഞങ്ങൾ കടന്നു കളഞ്ഞത്. എസ് ഐ സാറേ, ഇതുപോലുള്ള പീറപ്പണികൾക്ക് തലങ്ങും വിലങ്ങും ഓടിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യ്, നേരെ തെളിവ് സഹിതം ഞങ്ങൾ കോടതി കയറും. അധികാര ദുർവിനിയോഗത്തിന് കനത്ത ശിക്ഷ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഭാസ്കരൻ എന്നുള്ള പേര് മാറ്റി എന്നെ ഭാഗ്യനാഥ എന്ന് വിളിച്ചോ. നീ എന്നെ വിരട്ടുകയാണോ? അതെ, വിരളുമെന്ന് ബോധ്യമുള്ളവരെ വിരട്ടുന്നത് എന്റെ ഒരു ഹോബിയാണ്. എസ് ഐ സാറേ, അഞ്ജു താങ്കളുടെ അമ്മാവന്റെ മകളായിരിക്കാം, പക്ഷെ അവൾക്ക് ഇപ്പൊ വോട്ടവകാശത്തിനുള്ള പ്രായമായി. നമ്മളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവള് തീരുമാനിക്കട്ടെ. ആ വോട്ട് അവൾ എനിക്ക് എന്നെ തന്നു കഴിഞ്ഞു. പക്ഷേ ബാലറ്റ് പെട്ടി തട്ടിയെടുത്ത് നീ കള്ള വോട്ടിന് ശ്രമിക്കുകയാണ്. അന്ന് കോളേജ് ഇലക്ഷൻ എന്നെ തോൽപ്പിച്ചതുപോലെ. ഇനി ഞാൻ അതിനെ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം. തൽക്കാലം ഇന്ന് ഞങ്ങൾക്ക് വല്ല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പറ. ഡ്യൂട്ടി ഉണ്ട്, അട്ടിപ്പറ്റ വരെ പോണം. എന്റെ
അല്ല വാഹനങ്ങളൊന്നും പോകാത്ത സ്ഥലമാണല്ലോ സാറേ അച്ചിപ്പട്ട. അതുകൊണ്ടെന്താ 20 കിലോമീറ്റർ നടന്നാ പോരെ. പോലീസുകാരെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന ജെയിംസ് എന്ന ഗുണ്ടയുടെ പേരിൽ ഒരു തല്ലു കേസുണ്ട്. കയ്യോടെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് ഒരാൾ മാത്രം പോയാ പോരെ സാർ. ശരിയാ, നീ മാത്രം പോയാ മതി. എന്തൊക്കെയുണ്ടോ പേപ്പറിൽ വിശേഷം? വീട്ടമ്മ കള്ളനെ പിടികൂടി. ഈ വീട്ടമ്മമാർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വിലകളാണ് ഏർപ്പാട്. ഈ പിടികൂടാൻ നിന്ന് കൊടുക്കുന്ന അവനെയൊക്കെ വേണം തല്ലാൻ. കക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാരാ കമ്മാരന്റെ ഈനാശുവിന്റെ അടുത്ത് പോയിട്ട് നാല് മോഷണം പഠിക്കട്ടെ. കള്ളന്മാരാ ജനിക്കണമെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം. നല്ല തറവാടിയുള്ള കള്ളന്മാരാ. എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി. നീ എന്റെ കൂടെ കൂടിയിട്ട് 14 വർഷമായില്ലേ? അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? കിണ്ണം അവിടെ ഇരിക്കട്ടെ, അത് പിന്നെടുക്കാം. ആശാൻ അങ്ങനെ തന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്ത ഒരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്റെ കൂടെ മൂക്കറ്റം തിന്നിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റ് കുറ്റാ കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി, എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര. തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ അമ്മയാണ് സത്യം. എന്നിട്ട് അലമാര കാര്യായിരുന്നു. നീ നോക്കുമ്പോണ്ട് വേറൊരു ഗോദറേജ് അലമാര, അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു, അത് തുറന്നപ്പോഴേ കാലി. എടാ പഴയ കാലമല്ലേ ഇത്? നമ്മളെപ്പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ആശാനെ, പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. എന്നാ ഒരു രണ്ടു മൂന്ന് അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീണ് ചത്തു എന്ന് പേപ്പറിൽ വരാ. അത് ശരിയാണല്ലോ. ആശാൻ എന്നെ കൊന്നേ അടങ്ങുമല്ലോ. അയ്യോ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ ബാബാ എന്നാ വയ്യേ. ഈ ഒളിച്ചോട്ട കേസും വാണിപ്പ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം, നമസ്കാരം. ഇതാ സാറിന്റെ പഴയ കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരനെ ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിട്ട് വേണ്ടേ ഇതൊക്കെ? കൃത്യ സമയത്ത് കമാരു അനിയ പോയി ഒപ്പിട്ടുവാട്ടാ. അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് പോണതാ. നിനക്കെന്തുകൊണ്ട് ആയിക്കൂടാ? ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിർത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടിക്കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളൊക്കെ മനസ്സിലോ? ആ ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പേ? എടാ ഉച്ചക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ ശരി ശരി, ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ പിന്നെ അയാളുടെ കയ്യില് ആ ടി വി കൂടെ കൊടുത്തയക്കണം. ജി വി അല്ലടാ, ടി വി റിപ്പയറിങ്ങിന്. ആ ശരി ശരി, ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? ആരാ? ഓ കോഴിയാണല്ലേ. ആ ടി വി എടുത്തോണ്ട് പോയിക്കോളൂ. സാർ എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ച് പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. കോഴിയെ കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ടി വി കൊടുക്കാൻ സാറ് പറഞ്ഞു, ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ. ടി വി മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്ത്? എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവുകയാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ,
ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയും കൊണ്ട് ആര് വന്നാലും ഞാൻ ടിവി കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്ര. ഈശ്വര, എന്റെ ടിവി അടിച്ചോണ്ട് പോയവന്മാർ ആരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ടെ നല്ല കൂട്ടല്ലേ ആശാനെ. കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. ആ അതിരിക്കട്ടെ, ടിവി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട, മോശമായി പോയെന്നോ. പറഞ്ഞത് തിരിച്ചെടുത്തു. ആ കേട്ടു കേട്ടു ആശാൻ, ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം ആശാൻ, ഈ മോഷണം അവിടെ നിന്ന് പഠിച്ചു? ഒരിടത്തൂന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കേറ്റം, രാത്രി വീട്ടിക്കേറ്റം, ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ. അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ അച്ഛന്? നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിങ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നല്ല ഒറിജിനൽ പട്ട, അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ, കള്ളന് കഴിഞ്ഞു വെച്ച തെണ്ടി. സാറ്, ഞങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു. ഇനിയും അട്ടിപ്പറ്റയിലേക്ക് പോണമായിരിക്കും. അത് നാളെ മതി, ഇന്നതല്ല. വിമൻസ് കോളേജിന്റെ മുമ്പിൽ ഭയങ്കര പൂവാല ശല്യം. കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ രണ്ട് പോലീസുകാരെ അവിടെ നിർത്തണമെന്ന്. ഇവിടെ ഇപ്പൊ മിടുക്കന്മാരായ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ മിടുക്കന്മാരല്ല. ആണ് അല്ല ആരാ എങ്കിൽ ഇതുപോലുള്ള തുക്കടാ ഡ്യൂട്ടി ഞങ്ങൾക്ക് വേണ്ട. അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല. അങ്ങനെ ഒരു പൂവാല ശല്യം വിമൻസ് കോളേജിന് മുമ്പിൽ ഇല്ലല്ലോ സാർ. ഉണ്ടല്ലോ സാർ, തിങ്കളാഴ്ച 7 പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു, ചൊവ്വാഴ്ച 9 പൂവാലന്മാർ, ബുധനാഴ്ച 13, വ്യാഴാഴ്ച 17. ഇങ്ങനെ പോയാൽ ഒരു മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട്. ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ? അവർക്കെല്ലാം തന്റെ മുഖഛായ ആയിരിക്കും. പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ? എടോ, പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര്. അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ പിടിച്ചാ മതിയല്ലോ. വേണ്ട, അവർക്ക് ഒരു ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാ മതി. തന്റെ തമാശയൊക്കെ സ്റ്റേഷന് വെളിവെച്ചു മതി. പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവർ എന്നെ പൂവാലന്മാരായി മാറരുത്. ഓക്കെ, പ്രൊസീഡ്. അതൊക്കെ അയാളുടെ സ്വഭാവം. എന്താടാ, ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പൂവാലിനെയും കാണുന്നില്ലല്ലോ ചായ. അവരോട് പോയി തൂങ്ങിച്ചാവാൻ പറ. ഇത്രയും ചന്തമുള്ള പെമ്പിള്ളേർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി. പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുളി തന്നെയാണ് ഭാസ്കര, ഊട്ടി പോലെ. ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഭാഗ്യനാഥനില്ലാതെ പോയല്ലോ. ഇനി ഈ ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാം അല്ലേ അച്ഛായ? ഈശ്വര ചതിച്ചു. എന്താടാ, അവളെ കോളേജിലാണ് ചേർന്നിരിക്കുന്നത്. ആര്? അഞ്ജു. ഓ, കോള് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും. താനേ, എന്നെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നേ മാറിത്തരാം. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നിട്ട് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുക. അതല്ല ചായ, ഞാൻ അവളോട് എസ് ചെയ്യാണെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈശോയെ, ഞാൻ അത്ര ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. നോ 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 നോ. എടോ കോൺസ്റ്റബിൾ, താനൊരു വിഡ്ഢിയാണോ? പമ്പര വിഡ്ഢി. യൂണിഫോം ഇടുമ്പോൾ മേലുദ്യോഗസ്ഥനായ, അതായത് എസ് ഐ ആയ ഞാൻ ഒരു സ്റ്റാർ വെക്കാൻ മറന്നു പോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ഒരു കോൺസ്റ്റബിളായ തനിക്കില്ലടോ. ഇല്ലെന്നാ ചോദിച്ചത്? ഉപ സാർ, ഇത്തരം പമ്പര വിഡ്ഢിത്തം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ എസ് ഐ ആയും താൻ വെറും കോൺസ്റ്റബിളായും ഇവിടെ കഴിയുന്നത്. മനസ്സിലായോ? അഞ്ജു, എന്താ ഇവിടെ? അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, ഞാൻ ഈ കോളേജിൽ ചേർന്നു. ഓഹോ, എനിക്കിപ്പോഴും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ആയില്ല, എസ് ഐ തന്നെ കഴിയുന്നു. എന്തൊക്കെയുണ്ട് കോൺസ്റ്റബിൾസ് വിശേഷങ്ങൾ? ഭാസ്കരൻ കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ലാത്തിയോടെ. ചക്കര ചിരിയൊന്നും വേണ്ട. സുപ്പീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്നറിയില്ലേ? കം ഓൺ ഐസേ.
ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ. കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസാസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് ഐ ജി ആണെന്നാണ്. ഡ്യൂട്ടിയിലൊക്കെ മിടുക്കനാണ്. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബെടായി എന്നാണ്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ. കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ ചത്തത്. ആ അഞ്ചു വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കേ ബൈ ബൈ. ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ. അനുരാഗമാം ചിറകിൻ
അതിലോലമായി തഴുകാം ജലശയ്യയിൽ ഒരു രാക്കിളിയായി കരളിൽ കളകളമൊഴിത്തൂകവേ ഒരു പൂന്തണലിൽ പതിയെ പുതിർമണി മഴയേക്കവേ സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ട് പേടിക്കുന്നവനെ ഞാനിത് ആദ്യമായിട്ട് കാണുക. അഞ്ജു നിന്നെ സ്വപ്നം കണ്ട് പേടിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിധിയാണ് അച്ഛായ ഞാൻ പേടിക്കുന്നത്. അതാരാ എസ് ഐ പോസ്റ്റിന് അർഹത ഉണ്ടായിട്ടും തലനാരിയുടെ വ്യത്യാസത്തിന് എനിക്ക് ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഇനി അഞ്ജുവിനെ കൂടി അവൻ സ്വന്തമാക്കിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നാളെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നീ കിടന്നു ചെല്ലു, കിടന്നുറങ്ങണ മോനെ. എന്റെ കർത്താവേ അച്ചായ, പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനുള്ള കുറുക്കു വഴിയല്ലോ അച്ചായനറിയോ. ആ ദിവസവും ഓരോ ആനമൊട്ട പുഴുങ്ങി തിന്നാ മതി. മതിയാ നീ കിടന്നുറങ്ങ മോനെ. ആവശ്യമില്ലാണ്ട് മനുഷ്യൻ എന്തത്. സാർ എക്സ് എം പി പി വി സി വരുന്നുണ്ട്. മനസ്സിലായി. സ്റ്റേഷനിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറയടോ. അത് പറഞ്ഞാൽ ഞാൻ നാളെ പാറശാലയിൽ എത്തും ട്രാൻസ്ഫർ ആയിട്ട്. സ്വൈരം തരില്ല, സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല. സാറെന്താ ഇങ്ങോട്ട്? ഞാനൊന്ന് ഫോൺ കറക്കിയാൽ എസ് ഐ എന്റെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ. ബഹുമാനം കൊടുക്ക വാങ്ങ കൊടുക്ക വാങ്ങ അതൊക്കെ പോട്ടെ, എനിക്ക് രഹസ്യമായിട്ട് ഒരു കാര്യം എസ് ഐ ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. തിരക്കിലാണോ? അല്ല അല്ല, തിരക്കിലാണെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. ഇപ്പൊ തിരക്കിലാണോ? അല്ല തിരക്കിലല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ എസ് ഐ മഹാമനസ്കനാണെന്ന്? അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്നെ സ്വീകരിച്ചു, നിങ്ങൾ കണ്ടില്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒച്ചയും ബഹളം ഇവിടെ പാടില്ല, എല്ലാവരും ഇവിടെ നിന്നാ മതി. പുറത്ത് വെയിറ്റ് ചെയ്താ മതി. എസ് ഐ അകത്തേക്ക് വരണില്ലേ? വരാം സാർ. എന്താ എസ് ഐ ഇരിക്കുന്നില്ലേ? ജനാധിപത്യത്തെ കുറിച്ചും പരസ്പര ബഹുമാനത്തെ കുറിച്ചും ഞാൻ സംസാരിച്ചത് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചാണല്ലോ. എന്നാ ഇൻസ്പെക്ടർ ആ രീതിയിലുള്ള ബഹുമാനം എന്നോട് കാണിച്ചില്ല എന്ന് എനിക്ക് ചെറിയൊരു പരാതിയുണ്ട്. സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ ശിഷ്യന്മാരെ പുറത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇൻസ്പെക്ടർ ഇതുപോലെ പൊട്ടം കളി കളിക്കുമ്പോ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റുള്ളവർ കേൾക്കെ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ. എന്താ പേര്? ഭാഗ്യനാഥൻ. ഓ ഭാഗ്യനാഥൻ. സ്വന്തം പ്രവൃത്തിയിലൂടെ ഒടുക്കം ആ പേര് നിർഭാഗ്യനാഥൻ എന്നാക്കി മാറ്റരുത്. എടോ തനിക്കറിയില്ലേ 25 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിനുള്ള ചാർജ് എനിക്കാണെന്ന്? അറിയാം. ഓ അറിയാം. അപ്പൊ മനഃപൂർവ്വമാണ് മെട്രോ കേബിൾസിൽ ഫണ്ട് പിരിക്കാൻ ചെന്ന എന്റെ പ്രവർത്തകരെ താൻ പിടിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല സാർ. മെട്രോ കേബിൾസിലെ തൊഴിലാളികളും മാനേജ്മെന്റും ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നു. സാറിന്റെ പ്രവർത്തകർ സംഭാവന കൊടുക്കാത്തവരിൽ ചിലരെ തല്ലിയെന്നും ചിലരെ ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ. അത് ശരിയായിരിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം ഇക്കാലത്ത് ആരെങ്കിലും സംഭാവന കൊടുക്കൂടോ? അപ്പൊ ചിലരെ തല്ലും ചിലരെ ഭീഷണിപ്പെടുത്തും, അതൊക്കെ സ്വാഭാവികമാണ്. ഈ 25 ലക്ഷം രൂപ ഒരു മാസത്തിനകം സ്വരൂപിച്ചു കൊടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ എന്റെ സ്ഥാനം എന്താവും? കേന്ദ്രമന്ത്രി വിമൽ ബാസു ചാറ്റർജിയാണ് ഇവിടെ വന്ന് ഫണ്ട് ഏറ്റുവാങ്ങുന്നത്, അത് തനിക്കറിയാമോ? മര്യാദയ്ക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. എന്റെ പ്രവർത്തകരുടെ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ദാ ഇവിടെ നോക്ക്, പാർട്ടിയിൽ എനിക്കൊരു രഹസ്യ പേരുണ്ട്, ഭസ്മാസുരൻ. ദഹിപ്പിച്ചു കളയും ഞാൻ. ഇവിടെ വന്ന് ഇവിടെ ഏതാ സ്ഥലം? കാസർഗോഡ്. ഇവിടുന്ന് ഞാൻ ഇവിടേക്ക് മാറ്റും. ജയ് ഭാരതമാതാ, ജയ് ഭാരതമാതാ. ഞാനാ ആ കമ്മാരനോ? ഓ ഒപ്പിടാൻ വന്നാണേ. ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു. രാത്രിയിലോ പകലോ? അയ്യോ പട്ടാ പകല്, സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാരനുവദിച്ചില്ല.
എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നേരി പറഞ്ഞ അസംബ്ലിക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ഛോട്ടാ സിംഗിനും ഒരേ ഒരു നിർബന്ധം, ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണമെന്ന്. അതിരിക്കട്ടെ, താൻ എന്തിനാ എന്നെ കാണാൻ വന്നത്? ജീവിക്കാൻ വയ്യെന്നായി സാറേ, അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട്. അയ്യോ, എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുരയിടത്തിലെ തേഞ്ഞാവെട്ടുകാരനായിരുന്നു. പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ കാണാരാ. ശരീരമൊക്കെ ചേർത്ത് പോയി സാറേ, ഇനിയിപ്പോ തെങ്ങേ കയറാൻ പാടാണ്. തീറ്റ കുറയ്ക്കണം, എന്നിട്ട് കയറണം. അങ്ങോട്ട് കയറിയാ മതിയോ, തിരിച്ചിറക്കാൻ സാറ് വരുമോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, തന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി 25 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും, എന്നിട്ട് നോക്കാം. അതുവരെ ഒപ്പിടും. ഇതാണ് തലവര വകുപ്പ് 2-1. എനിക്ക് ലോക്കപ്പും ഇയാൾക്ക് ലോകസഭയും. അയ്യോ, ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ ചാർട്ട്. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നേ. വന്നണഞ്ഞു എഴങ്ങ. ഇതാണ് സഹകരണ ബാങ്ക്. ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാൻ 2 പേർ പോകും. പറയുന്ന മുഴുവൻ കേട്ടേച്ച് പോടോ. ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ 3 ലക്ഷവും, ഒരു ഓഫീസറും അറ്റൻഡറുമാണെങ്കിൽ 5 ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം. നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാ. അള്ള പലിശ. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ, ഈ എന്തോ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നിന്റെ ഉണക്ക കാലുപിടിച്ചു. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറയാശാനെ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്കു തുറക്ക. അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പെൻസില്, ചോക്ലേറ്റ്, ഉപ്പുമാ പഠിച്ചു പോയാ ശാല. പക്ഷെ തിണ്ടൽക്കർ എത്ര ചാൻസാ കൊടുത്തത്? വൺ ഡേ ആകുമ്പോ അങ്ങനെയല്ലേ പറ്റൂ. അത് ശരിയാ, ഒരു ബാഡ് ബോളിന് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യാ. മാത്രല്ല, ഇത്രയും കൺസിസ്റ്റൻസി വേറെ ആരും കാണിച്ചതല്ലോ. നിന്റെ കാമ്പ്ലി പോലും കാണിച്ചിട്ടില്ല. ഇതെങ്ങനെ ഈ വഴിക്ക് പാടില്ലേ? പാടുണ്ട്, ഞാൻ ഈ വഴിക്ക് പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരികയാണേ. വീട് ഇവിടെ അടുത്താണോ? അതിരിക്കട്ടെ, അന്ന് നാട്ടി വെച്ച് കണ്ടപ്പോ SI ആണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരുന്നു? അതൊരു തമാശ. പിന്നെ SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ, ഏത് നിമിഷവും SI ആവും. അപ്പൊ കോളേജിന്റെ മുമ്പിൽ വെച്ച് SI ആയിട്ട് അഭിനയിച്ചതോ? കോളേജിൽ ഞാൻ നാടകങ്ങൾ അഭിനയിക്കാറുണ്ടല്ലോ. അതുപോലെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം ഇഷ്ടപ്പെട്ടോ? നമുക്ക് പോവാം.
എനിക്ക് അഞ്ജുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പോലീസുകാരനെ ആളൊരു ചുറ്റിക്കളിക്കാനാണെന്ന് തോന്നുന്നു. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഡ്യൂട്ടി ഇല്ലേ? ഓഫാ. ഓഫ് എടുത്ത് പെമ്പിള്ളന്റെ പിറകെ നടക്കുകയാണല്ലേ? അതെ. നിന്റെ ഭരണമൊക്കെ സ്റ്റേഷനിൽ മതി. ഇനി വേണേ സത്യം കേട്ടോ, അഞ്ജുവിന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത നീയൊക്കെ എവിടത്തെ പോലീസാടോ? ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. വിശ്വസിക്കണ്ട, നിന്റെ പദവിയിലൊന്നും അവൾ വീഴില്ല. എന്നോട് അവൾ പറഞ്ഞത് കേൾക്കണോ? Chance attracts the eyes, but merit wins the soul. എന്ന് വെച്ചാൽ? ഇംഗ്ലീഷ് ആണ്. അർത്ഥം അറിയില്ലെങ്കിൽ പോയി ഡിക്ഷണറി നോക്കണം. ഓഹോ, അപ്പൊ ഇത്രയും നാൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? വഞ്ചിക്കയോ? ഒന്നും പറയണ്ട, പ്രേമവും പരിചയം പുതുക്കലും ഒക്കെ പട്ടാപ്പകൽ പൊതുവഴി വെച്ചേനെ വേണോ? പബ്ലിക് റോഡിൽ ആൾക്കാർ കാണുമെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ആ കോൺസ്റ്റബിളുമായിട്ട് എന്താ ഒരു തമാശ? എന്നെ വെറും മണ്ടനാക്കരുത്. നീ എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ബഹളം? എനിക്കൊന്നും അറിയില്ല. ഭാഗ്യേട്ടൻ വന്ന് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയാ. എന്താണ് നിനക്ക്? ചോര കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് കൊടുത്ത വാക്കമ്മായി മറന്നുപോയോ? അതൊക്കെ ഇപ്പഴെന്തിനാ വിളിച്ചു കൂവുന്നത്? ഇനിയും വിളിച്ചു കൂവില്ലെങ്കിൽ കുറുക്കന് വെച്ചത് കുറുനരി കൊണ്ടുപോകും. നീ ഇങ്ങനെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് പഠിച്ചോട്ടെ. തൽക്കാലം എന്റെ ചന്ദ്രമതി അമ്മായി ഒന്ന് അകത്തേക്ക് പോയെ. എനിക്ക് അഞ്ജുവിനോട് 5 മിനിറ്റ് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. അകത്ത് പോകാൻ. ഈ എന്നെ ഓർമ്മയുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇല്ല, നീ മറന്നു. പണ്ട് നീ എന്റെ ബാല്യകാല സഖിയായിരുന്നപ്പോ നിനക്കിഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചുതരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടിഞ്ഞ് താഴെ വീണ കഥയോർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല. തുമ്പിയെ പിടിച്ചെന്നതും മണ്ണപ്പം ചുട്ടതെന്നും ഒക്കെ നീ മറന്നു. കടമിഴി കോണിൽ കടാക്ഷമുളിപ്പിച്ചു വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിലോ? അത് ഇംഗ്ലീഷിൽ ഒന്ന് വിളിക്കാൻ നോക്കണ്ട. Chance attracts the eyes, but merit wins the soul. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? അറിയാമോന്ന്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. പുറമോടി കണ്ണുകളെ ആകർഷിക്കുന്നു, പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു. വേണാതെ ഇംഗ്ലീഷ് കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പണിനെ ശല്യം ചെയ്യുന്നോടാ? അമ്മാവൻ ഞാൻ പറഞ്ഞല്ല. അത് പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞാണോ? ചത്തു എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാ. പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു MBBS സീറ്റിന് എത്ര ലക്ഷം ചോദിക്കുന്ന അറിയോ? അതുണ്ടാക്കാൻ പെടാപ്പാട് പെടുമ്പോഴ അവന്റെ ഒട്ടുക്കത്തെ ഒരു ഇംഗ്ലീഷ് പ്രേമം. ചോര കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞന്ന് രാത്രി മുതുമുത്തച്ഛൻ മണ്ടിപ്പോരുത്. അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം, 47 കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു SIയോടാണ് അമ്മാവൻ ഇത്തരത്തിൽ ഇൻഡീസന്റ് ആയിട്ട് പെരുമാറുന്നത്. പോടാ, എടാ നീ എങ്ങനെ SI ആയെന്ന് എനിക്കല്ലേ അറിയൂ. വകുപ്പ് മന്ത്രിക്ക് ഈ കൈ കൊണ്ട് ഞാനല്ലേ കോഴി എണ്ണി കൊടുത്തത്. അമ്മാവനും അധികം ആളാവണ്ട. തെക്കേതിലെ 5.5 ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ ഡോക്ടർ ആക്കിയത്. ഇപ്പൊ ഡോക്ടർ രാഘവ് MBBS MS ഗവൺമെന്റ് ചീഫ് സർജൻ. പറഞ്ഞു, ഞാൻ അറിഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം. ഇതെന്താ ഇവിടെ രണ്ടാളും കൂടെ? ഒന്നുമില്ല അമ്മായി, ഈ കോഴക്കാര്യത്തിൽ അമ്മായി, ഈ അമ്മാവന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ നെല്ലിലെ അരിയും തേങ്ങയും ഒക്കെ നല്ലപോലെ ചേർത്ത് കുഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയ അമ്മാവൻ വിഴുങ്ങിക്കോളും. ഇല്ലേ അമ്മാവൻ വിഴുങ്ങും. കണ്ട, എനിക്കും ഞണ്ടെന്നോ എടുത്തോ. തലയില്ലാത്ത തന്നോട് ഇത് എന്താണെന്ന് പറഞ്ഞാ മനസ്സിലായില്ല. കടിക്കുന്ന പട്ടിക്ക് എന്തിനാശാനെ തല? അയ്യോ കടിക്കണ്ട, ഈ പട്ടി ഒന്ന് കുറച്ചു കണ്ടാ മതിയായിരുന്നു. എടാ പുല്ലേ, നീ കള്ളന്മാർക്ക് അവമാനമാണടാ. ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ. നീ ഇത് കണ്ടോ, എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത്. എന്നാ പാഴാക്കി കളയാതെ എവിടെയെങ്കിലും കൊണ്ട് വിതച്ചൂടെ? അതേടാ, പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും. താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും. കൊയ്യാന്നോ? ആ ഞാൻ ഞണ്ണാന്ന്. വായടക്കെ, പണിയെടുക്ക്. സുഗേട്ടാ, സുഗേട്ടാ, ഒന്ന് എഴുന്നേറ്റേ. എന്താ ഇത് കണ്ടോ? പ്രിയ സുഹൃത്തെ, ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന
പുതിയ ചിത്രത്തിന്റെ രണ്ട് റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്. രണ്ടു തവണ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയതല്ലേ, എനിക്ക് സന്തോഷമായി. നമ്മൾ അടുത്തറിയുന്ന ആരോ ഒപ്പിച്ച സൂത്രായത്. ഇനിയിപ്പോ നിന്റെ അനുജനോ മറ്റാവോ? ആരായാലും എന്താ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയതല്ലേ, ഇന്നത്തെ ഫസ്റ്റ് ഷോ കണ്ടേ പറ്റൂ. ആ എന്തായാലും നിന്റെ പരാതി തീർന്നല്ലോ. ഓഫീസിൽ നിന്ന് കൃത്യം 5:30 ഞാൻ എത്തും. റെഡിയായി നിന്നേച്ചാ മതി. നിന്നോടുള്ള പക മാത്രമാണ് ആ ഭാഗ്യനാഥ എന്നോട് കാണിക്കുന്നത്. അച്ഛൻ ഒരു കാര്യം ചെയ്യ്. എന്താ? കഷ്ടപ്പെടുത്തുന്ന വല്ല ഡ്യൂട്ടിയും പറഞ്ഞ അവന്റെ കരണക്കുറ്റി നോക്കുന്ന പൊട്ടിക്ക്. അത് ശരി. അപ്പൊ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ ജോലി കളയിക്കാനുള്ള ഉപദേശമല്ലേ? എങ്ങനെയും അവനെ നിലക്ക് നിർത്തിയേ പറ്റൂ. അച്ഛയ, കുറെ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പണി ഒപ്പിക്കാമായിരുന്നു. എന്ത് പണി? കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക, എന്നിട്ട് പോലീസിൽ വിവരമറിയിക്കുക. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു 5 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത് ആവശ്യമാണല്ലോ. നമ്മുടെ ഒന്നും തലക്ക് ഒരു വിലയില്ല അച്ഛായ. കാട്ടുകള്ളന്മാരുടെ തലക്ക് കണ്ടില്ലേ, 10 ലക്ഷം 50 ലക്ഷം. ശരിയാ. AC തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക. അവൻ പഠിച്ച കള്ളനായിരിക്കും. വന്നു എന്താടോ ഒപ്പ്? ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ? വേണ്ട. എത്ര പവനാ മോഷണം പോയത്? ഏതാണ്ട് 20 പവനോളം വരും. ക്യാഷ് ആയിട്ട് 10,000 രൂപയും. അഞ്ഞി ദമ്പതികളെ, 1.5 പവനും 400 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഭവന ഭേദനത്തിൽ വിദഗ്ധനാണ് അവൻ. ഒരു പക്ഷേ എന്റെ കളർ TV അടിച്ചെടുത്തതും അവനായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഒരാഴ്ചക്കും ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അല്ല കമ്മാരാ, ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? മോഷണ കല വിട്ടേ പിന്നെ ഇപ്പൊ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലേ. ഇപ്പൊ പൂജ, ക്ഷേത്ര ദർശനം, ഭജന, ഭക്തി മാർഗമാണേ. അതേതായാലും നന്നായി, പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ. പരിപ്പിളക്കരുത്. നിങ്ങൾ പൊക്കോളൂ കേട്ടോ. എന്താണ് ആശാനെ, പാത്തും പതിക്കും നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമല്ല, ചില കള്ളന്മാരെ പോലെ. എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറ. ഈ പവർ കട്ട് നമ്മളെ പോലുള്ള ഭയങ്കര അനുഗ്രഹമാണ്. അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേർ അതിന്റെ ദൈർഘ്യവും കൂട്ടി തന്നിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠത, കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു, ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇന്ന് അങ്ങനല്ല, നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ ഫിലോപ്പസി വേറെയാണെന്നർത്ഥം. ഫിലോപ്പസി അല്ലടാ, ഫിലോചപ്പി. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോഷ്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ട നിന്റെ അപ്പന്. നീ അത് കണ്ടോടാ, ജനിമിനേറ്റർ അല്ലേ, ജനറേറ്റർ. പവർ കട്ട് കഴിഞ്ഞാ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്ന ഒരു ഇത് അവിടെ കിടക്കും. അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. വെളിച്ചമേ നയിച്ചാലും നീ ആൾ അകത്താക്കി ഇറങ്ങൂലടാ. നീ പോയാ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ വൈകുന്നേരം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവും XMPയുമായ PVC നിന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിമൽ ബാസു ചാറ്റർജി 25 ലക്ഷം ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പാർട്ടിയുടെ നാളെ മെയിൻ റോഡ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും അല്ലേ ആശാനെ? ആശാൻ എന്താ ആലോചിക്കുന്നത്, ബ്ലോക്ക് ആകുന്നതിനെ കുറിച്ചാണോ? സമ്മേളനം നാളെ. അപ്പൊ 25 ലക്ഷം രൂപ ഇവിടെ പച്ച നോട്ടുകൾ ഇന്ന് നേതാവിന്റെ വീട്ടിൽ കാണും. നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്റർജി വിഴുങ്ങുന്നതിന് മുമ്പ് നമുക്കത് പൊക്കാം. അതിനെന്താ ഇപ്പൊ തന്നെ പൊക്കാലോ. കേട്ടോടെ, അതിനവിടെ ആൾക്കാരുണ്ടോ, അതിനെപ്പറ്റി അന്തരീക്ഷം വേണമെന്നൊക്കെ അറിയേണ്ട കിഴങ്ങോ? ഓ അത് ശരിയാണല്ലോ. അല്ലാസാനെ, ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ അടുക്കത്ത് ഇറങ്ങുമ്പോ ആ നേതാവും പെപ്പർ നോത്തി അവിടെ നിക്കണേ കണ്ടല്ലേ. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനുമാണ്. അല്ല, അവരവിടെ ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണോ? എന്റെ പൊന്നാശാനെ, ഒരാഴ്ചയായിട്ട് അവരോട് തമ്പടിച്ചേക്കല്ലേ. എന്നാ ഇതാണ് പറ്റിയ അവസരം, ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിലി ആടുന്നു. അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ദുബായ്ക്കാരന്റെ വീട്? ഞാനങ്ങ് ക്യാൻസൽ ചെയ്യടേ. അയ്യോ ആശാനെ, നേതാവിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്.
പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യയുണ്ട്. രാത്രിയാവട്ടെ. ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാവൊളിച്ച് നിൽക്കാതെ ഇതെന്തിനാണെന്ന് ചോദിക്കടാ കിഴങ്ങ. എനിക്കറിയാം ആശാനെ, നേതാവിന്റെ വീട്ടിൽ കയറി 25 ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു. എടാ വായിക്കൊള്ളാത്തവനെ, ഇത് സാധാരണ അലുവ അല്ല, ഇതില് ചക്കയരക്ക് ചേർത്തിട്ടുണ്ട്. പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും. ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കും കൊണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും. അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം? ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ കുറക്കാനോ പറ്റുമോ? ഒരു ചീരിയസ് തന്നെ. നീ കൂടുതൽ വർത്താനം പറയണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നീ നോയിക്കോ. വാ വാ. ഞാൻ എങ്ങനെ സത്യം പല്ല് ചെലച്ചു. പല്ല് ചെലച്ചല്ലടാ, ഞാൻ പട്ടി വിളിച്ചതാ. മ്യൂസിക് വേണ്ട. വേണ്ട ആശാന, രണ്ടെണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ. അലുവ മാറിപ്പോയോടെ? ഞാനൊന്ന് തിന്ന് നോക്കിയാ. വേണ്ട, ഒട്ടിപ്പോ. അതിപ്പോ കണ്ടല്ലോ, നീ എന്നെ വിഷമിപ്പിക്കാടാ. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കൊറേ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ, അടി തെറ്റി ആശാനും വീഴും. ഇത് അടി തെറ്റിയോണ്ടൊന്നുമല്ല, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല. തോട്ടെ തോട്ട അല്ലടാ, കോട്ട കോട്ട. ബുദ്ധി വേറെയും ഉണ്ട്, പക്ഷെ രണ്ടെണ്ണം വീശിയാലേ നടക്കും. ആദ്യം നമ്മൾ പട്ടിയെ പൊക്കുന്നു. അപ്പൊ പെട്ടിയോ? അതിനുശേഷം പെട്ടി ഞാൻ പൊക്കുന്നു. അതെങ്ങനെയാ ശാന? അതിനൊരു പുതിയ നമ്പർ ഉണ്ട്. ഇനി ഏത് നമ്പറാണാവോ? അനീ വാ. നേരെ വെടി വെച്ചു. അല്ല, നിന്നെ ആരോ വെടി വെച്ചു. എന്റെ മുമ്പ് തന്നെ വന്ന് ചാടി അല്ലേടാ? കാര്യം നിനക്ക് അറിയില്ലേ? ഫണ്ട് മോഷണം. രാഷ്ട്രീയ നേതാവും മുൻ എം പിയുമായ പി വി സിയുടെ വീട്ടിൽ നിന്നും പാർട്ടി ഫണ്ടിനായി സ്വരൂപിച്ചു വെച്ച 25 ലക്ഷം രൂപ മോഷണം പോയി. ഈനാശു എന്ന കള്ളനെ സംശയാസ്പദമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഈന എന്താണ് തേങ്ങാ കൊല? ഇത് കണ്ടോ, ഈനാശു നിരപരാധിയാണ്. അതെ, അവൻ നിരപരാധി തന്നെയാണല്ലോ. പോലീസുകാർ അവനെയാ പിടിച്ചിരിക്കുന്നത്. പേടിക്കണ്ട, ഇന്ന് അവനെ അവർ കോടതിയിൽ ഹാജരാക്കും. പക്ഷെ അവൻ കോടതിയിൽ എത്തില്ല. കോടതി കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടിരിക്കും. സത്യമാണോ ഇത്? വാക്കും തോക്കും ആവശ്യത്തിന് മാത്രമേ ഈ ആൻഡ്രൂസ് ഉപയോഗിക്കാറുള്ളൂ. ഹലോ കണ്ടക്ടറേ, ഒന്ന് നിർത്തേ, ഒന്ന് നിർത്തിക്കേ. ഒരു വി ഐ പി ഇറങ്ങാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വിലം മുടക്കി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവിടെ നോക്കണ്ട, പെമ്പിള്ളേരൊക്കെ അവിടെ നോട്ടെ. ഇങ്ങോട്ട് വരിഞ്ഞു ഒപ്പത്തിനൊപ്പം നടക്കാറായില്ല കേട്ടോ. നീ കുറച്ച് പുറകിന്നാ മതി. ആ തലേന്നും ചൊറിയണ്ട, തലയൊക്കെ നമുക്ക് കോടതി ചെന്നിട്ട് ചൊറിയാം കേട്ടാ. ഇപ്പൊ ചൊറിഞ്ഞാ മുടി കൊഞ്ഞു. എടാ മൈസെട്ട് ചോദിക്കുമ്പോഴേ ഉള്ള കുറ്റങ്ങ ഏറ്റ് പറഞ്ഞു കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ലോക്കപ്പിൽ കയറ്റി നിന്റെ ദേഹത്തുള്ള എണ്ണ മുഴുവൻ ഞങ്ങൾ പിഴിഞ്ഞെടുക്കും കേട്ടോ.
ഇതൊരു ആവശ്യമില്ലാത്ത പോക്കാണ്. എന്തുമാത്രം മോഷണം ഞാൻ നടത്തിയിരിക്കണം, അപ്പോഴൊന്നും കോടതി ഏറേണ്ടി വന്നിട്ടില്ല. ഇതിപ്പൊ ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു വിലങ്ങ്. ചിരിക്കല്ലേ ചിരിക്കല്ലേ, വിലങ്ങിട്ട് ചിരിച്ചാ നടുവിലങ്ങും. എന്റെ അമ്മായി നമ്മുടെ നാത്തോൻ കാര്യം അന്വേഷിക്കാതെ ഒരു കാര്യാന്വേഷണേക്കായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് കോളേജിലേക്കാണെന്ന് തോന്നുന്നു. ഞാൻ വലിയൊരു കേസ് തെളിയിക്കാൻ പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് പോവാണ്. പിന്നെ ഞാൻ എസ്ഐ ടെസ്റ്റ് പിന്നെ എഴുതി. ഞാൻ ചോദിച്ചില്ലല്ലോ. എങ്കിലും പറയേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ. കൊണ്ടുപോയി. സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത്. അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ്. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞോളാം. പ്ലീസ് സർ, ഞാൻ നിരപരാധിയാണ്. ഉത്തരവാദിത്വ ബോധമില്ലാത്ത രണ്ട് കോൺസ്റ്റബിൾമാരാണ് ഈ നാശുവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത്. ഒന്നും എനിക്ക് കേൾക്കണ്ടോ? രൂപ ചില്ലറയല്ല, 25 ലക്ഷമാ, 25 ലക്ഷം. തല്ലുണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും നാട്ടുകാരിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാ ഈ പണം. ഈ കാരണം കൊണ്ട് എന്റെ രാഷ്ട്രീയ ഭാവി അങ്ങ് തകരാറിലായ. കാക്കിക്കുപ്പായിട്ട് ഒരുത്തനും ഈ സ്റ്റേഷനിൽ കാണില്ല, അത് ഓർമ്മ വെച്ചോ. പിന്നെ ഇയാൾ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയും. തന്നെക്കാൾ വലിയ മന്ത്രിയുടെ ശുപാർശയിലാണ് ഞാൻ ജോലി കയറിയത്, അറിയാമോടോ കഴുത. എന്തെങ്കിലും പറഞ്ഞ എത്രയും പെട്ടെന്ന് നടപടി എടുക്കാം സാർ. സാർ പാർട്ടി ഓഫീസിലേക്കല്ലേ? അല്ല, സൂര്യനെല്ലിയിലേക്ക്. വണ്ടി വിടറ. നിനക്ക് രണ്ടടി തരാനുള്ള വടി എനിക്ക് കിട്ടി. സർക്കിൾ, DYSP, SP എല്ലാവരും ഉണ്ടായിരുന്നു കോൺഫറൻസിൽ. നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യരുതെന്ന് ഞാൻ അങ്ങേറ്റം വാദിച്ചു നോക്കി, പക്ഷെ അവർ ഒരു ദേഹം കാണിച്ചില്ല. എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. മാത്യു ജോസഫ്, KV ഭാസ്കരൻ. എന്ത് ചെയ്യാം, പിടിവിട്ട കള്ളനെ പിടികിട്ടും വരെ നിങ്ങൾക്ക് ജോലിയില്ല, ശമ്പളവുമില്ല. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ സാർ ഒരുപാട് വാദിച്ചെന്ന് പറഞ്ഞല്ലോ. അതെ, എതിരായ തീരുമാനം എടുത്തപ്പോ അന്തസ്സോടെ കോൺഫറൻസിൽ നിന്ന് ഇറങ്ങി പോരാത്തത് എന്ത്? അങ്ങനെ സ്വന്തം അഭിപ്രായം വിലപ്പോകാതെ വരുമ്പോ ഇറങ്ങിപ്പോരാൻ ഇതെന്താ, കേരള ഫിലിം അവാർഡ് കമ്മിറ്റിയോ? പിന്നെ കള്ളനെ പിടിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡിസ്മിസലാ. എന്റെ പേടി അതല്ല, ഈ അവസ്ഥയിൽ അഞ്ചു തന്നെ പൂർണ്ണമായും പുറന്തള്ളുമോന്ന. അച്ഛായ ഒരു മിനിറ്റ്, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ? അപ്പോ അഞ്ജുവിന് എന്നോടൊരു ചായ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ധൈര്യമായി. എന്നാ കേട്ടോളൂ, കുരികേഷ് മാത്യു പ്രിൻസിപ്പൾ ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിൽ തന്നെയാണ് KV ഭാസ്കരനും ട്രെയിനിങ് എടുത്തത്. ഇന്ന് തൊട്ട് 90 ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. അഞ്ജുവിന്റെ കഴുത്തിൽ താലിയും കിട്ടും. ആണോ? അതേടാ. എങ്കിൽ ആ 90-ാം ദിവസം ഈ VC ഭാഗ്യനാഥൻ പാതി മീശ വടിച്ചു കളയും. ഇത് സത്യം, സത്യം. കാണാം കാണാം. ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള പരിഗണനയിലാണ് അന്നാമനെ പോറ്റുന്നതും തങ്കഭസ്മം തന്ന് ചോപ്പിക്കുന്നതും. ഇനിയിപ്പോ അവള് ക്രിസ്മസ് വെക്കേഷന് വരുമ്പോ ഈശോയെ എന്റെ ഒരു ഗതി. കിട്ടാത്ത പെണ്ണിന് വേണ്ടി കിട്ടിയ കളനെ കൈവിട്ട മഹാഭാവി, എന്റെ വേളാങ്കണ്ണി മാതാവേ, അന്നാമ വരുന്നതിന് മുമ്പ് നീ ആ പെരിങ്കളനെ എനിക്ക് തിരിച്ചു തന്നാൽ എന്റെ അന്നാമയുടെ രൂപത്തിൽ സ്വർണം കൊണ്ട് തീർത്തൊരാൾ രൂപം നിന്റെ തിരുമുമ്പിൽ വെച്ചേക്കാവേ. ഇടിയേ, നേരത്തെ സമയമാകുമ്പോഴേക്കും നീ ഒന്ന് മെലിഞ്ഞു തരണേ, അല്ലെങ്കിൽ ഞാൻ കൊഴയും. എത്ര കിലോ വേണ്ടി വരുമോ എന്റെ മാതാവ്? എവിടെ പോകുന്നു? ഞാൻ ഗൾഫിൽ പോവാ. വരുന്നുണ്ടോ? എടോ കള്ളനെ പിടിക്കാൻ.
കള്ളനെ പിടിക്കാൻ? കള്ളന്റെ മേൽവിലാസം ഉണ്ടോ കയ്യില്? എന്തേ പിന്നെ ഇങ്ങനെ കള്ളനെ പിടിക്കുന്നത്? നട്ടപ്പാതിരക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യൻ. അല്ല പട്ടാപ്പാവിലെ കള്ളൻ നമ്മളെ തന്നെ ഇങ്ങോട്ട് വരുമല്ലേ. എങ്കിൽ ചെല്ലു ചെല്ലു. ഗുഡ് നൈറ്റ്. നാളെ ഇത്തിരി നേരത്തെ ഇറങ്ങണം കേട്ടോ. ബൈ ബൈ. മറക്കല്ലേ. ഓക്കെ. കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് എന്നോട് അല്ലേ? അയ്യോ എന്തിന്? ഞാൻ കാരണമല്ലേ അന്ന് ആ കള്ളൻ മിസ്സായത്. കള്ളൻ മിസ്സായത് എന്റെ സമയദോഷം കൊണ്ട്. ഇനിയിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാശ് മുടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അമിതമായി എന്തൊക്കെയോ ആഗ്രഹിച്ചു. പണ്ട് കാരണവന്മാർ പറയാറുണ്ട്, ആകാശം മുഴുക്ക ഉന്നം വെച്ചാലേ തെങ്ങിന്റെ മണ്ടയിലെങ്കിലും കൊള്ളുന്നു. ഇനിയിപ്പോ അമ്പും വില്ലും നഷ്ടപ്പെട്ടവൻ എന്ത് ഉന്നം? വീട്ടിലറിയിച്ചോ? ഇല്ലില്ല, മാസാമാസമുള്ള മണി ഓർഡർ കിട്ടാതെ വരുമ്പോ അവരറിഞ്ഞോളും. 9 മക്കളിൽ സ്കോളർഷിപ്പും റാങ്കൊക്കെ വാങ്ങിക്കുന്ന സമർത്ഥനായ മകൻ കെ വി ഭാസ്കരൻ. ഭാസ്കരൻ എന്നുള്ള പേരിന്റെ ഇടത് ഭാഗത്തുള്ള കെ വി ഇനീഷ്യലാ തറവാട്ട് പേര്. പക്ഷെ ഒരു കാര്യമില്ല, പേരിന്റെ വലത് ഭാഗത്ത് എം എ ബി എ എന്നൊക്കെ എഴുതി ചേർക്കാൻ എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അമ്മക്കൊന്നും തിരിച്ചു കൊടുക്കാൻ മകന് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഒക്കെ എന്റെ ജാതദോഷം. ക്ഷമിക്കണം, ഞാൻ ഈ പറഞ്ഞതൊന്നും അഞ്ജുവിന് മനസ്സിലാവില്ല. വലുപ്പവും ചെറുപ്പം ഒന്നും അളക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഫസ്റ്റ് പി ഡി സിക്ക് പഠിക്കുമ്പോഴേ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയിരുന്നു. എസ് ഐ ആയാലും ഇഷ്ടപ്പെടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? എസ് ഐയും പോലീസൊന്നല്ല ഇപ്പൊ പറഞ്ഞു വിശ്വസിക്കല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ കെ വി ഭാസ്കരനെ ഉള്ളു. ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, മില്ലെടുത്തേൻ, തൊടുത്തേൻ. കണ്ണതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും. തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ മങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര തനിക്ക് എന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, മില്ലെടുത്തേൻ, തൊടുത്തേൻ. ഭാസ്കര ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐ ജിയോട് പറഞ്ഞ് നാളെ തന്നെ തന്നെ ജോലി തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാൽ അതിരം ഭേയം, ആരാളിവൾ തന്നെ അധരം പേയം. എന്നാൽ അഞ്ജുവിനധരം പേയം മനസ്സിലായോടാ കഴുതേ. ആണാം നമുക്ക് കാണാം കാണാം. ഹലോ, യെസ്, എന്താണ് സാർ? അച്ചായൻ ഭാസ്കരനെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്? അതെ സാർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ജോലി പോയത് ഇത്രയധികം മാനസിക പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചായ ഭാസ്കരന് വട്ടായി. ഭാസ്കരനോ? അല്ല ഭാസ്കരനോ? അതെ അച്ചായ, ഇവിടെ വന്ന് എന്റെ അടുത്തും കൊച്ചാപ്പിയുടെ അടുത്തും തെലുങ്കിലും സംസ്കൃതത്തിലും കുറെ ശ്ലോകങ്ങൾ പാടി. അക്രമവാസന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് തന്നെ കീഴാശ്ശേരി മനയിൽ പോയി നെല്ലിക്കാ തളത്തിനുള്ള ഏർപ്പാട് അച്ചായൻ ചെയ്യണം. ശരി സാർ. അച്ചായ ഈ കത്തിയ തര വഴി കൊണ്ടിട്ടത്. അച്ചായ അച്ചായ ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അച്ചായ. അയ്യോ അച്ചായ 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 ഇതെടുത്തോ. മതി മതിയാ? ആ പാപ്പോ. അയ്യോ ഒരു
ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ്. ചിപ്സ്? ഒക്കെ മനസ്സിലുണ്ട്. തനിച്ചിരുന്ന് വായിക്കാണോ? ആരാ മോളെ? ഒരു കൂട്ടുകാരിയാ മമ്മി. മമ്മിയാ? പോയി. ഇല്ലില്ല, വിവാദം വന്നപ്പോ പുറത്തിറങ്ങാൻ മടിയായല്ലേ. പുറത്തിറങ്ങാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെറുതായിട്ട് കാലു തെറ്റിന്ന് വീണേ. ഇല്ലില്ല, അങ്ങനെ മുറിവോ തലക്ക് കെട്ടോ അങ്ങനെ ഒന്നുമില്ല. വീണതിന് ശേഷം ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെന്തൊക്കെ? ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? 50 ലക്ഷം വിലയുള്ള ഭീകരൻ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. കാരണം അകത്ത് അയാൾ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല, എന്റെ കണ്ണു തള്ളിപ്പോയി. ചുമ്മാ അച്ചായ, 50 ലക്ഷം വിലയുള്ള തലയും വെച്ചോണ്ട് അച്ചായന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭീകരന് വട്ടായിരിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ഭാസ്കരൻ തന്നെയാണോ? ആണെങ്കിൽ എന്നാ ഞാൻ കണ്ടത് ഭീകരനെ തന്നെയാണ്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഈരാശു പിന്നെയും പിടിവിട്ടു. അവന്റെ തുണിയായത് അച്ചായ. അച്ചായ നീടിയായിട്ട് കാര്യമായ എന്തോ താറാറുണ്ട് കേട്ടോ. അല്ലേ പിന്നെ ആ ഭാഗ്യനാഥൻ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് എന്നെ ഈ പരുവത്തിലാക്കോ? അത് ഇതുപോലല്ല, ഇഷ്ടമാണെങ്കിൽ വിശ്വസിക്കാം. യെസ് സബ് ഇൻസ്പെക്ടർ ഭാഗ്യനാഥൻ ഹിയർ. ഭീകരനോ? എവിടെ? നിങ്ങളാരാ? ഹലോ ഹലോ, ഈ വിവരം നിങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് പോലീസ് സന്നാഹങ്ങളുമായി ഞാൻ അവിടെ എത്തിക്കൊള്ളാം. ഓക്കെ. ഭീകരനോ? അതെ, ഗാന്ധിനഗറിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഭീകരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന അജ്ഞാതന്റെ ഫോൺ കോൾ. ഭാഗ്യദേവത ഈ ഭാഗ്യനാഥന് അനുഗ്രഹിച്ചിരിക്കുന്നു. പദവിയും പണവും നമ്മളെ തേടി എത്താൻ പോകുന്നതാ കൊച്ചപ്പി. ഭീകനും നാടിന്റെ രോമാഞ്ചവുമായ പേരിൽ മാത്രമല്ല, ജീവിതത്തിലും നീ ഭാഗ്യവാനായല്ലോ എന്റെ ഭാഗ്യനാഥ മരുമകനെ. എന്താ വണ്ടി തന്നെ ഇരിക്കുന്നേ? അടുത്തേക്കുവാ മോനെ. ഉപചാരങ്ങളൊന്നും ഇപ്പൊ വേണ്ട. അയ്യോ, നിന്റെ മുറപ്പണിന്റെ വീട്ടിൽ എന്ത് ഉപചാരം? ഭാഗ്യേട്ടൻ ഭീകരനെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്റെ മോക്ക്. അല്ലേ ചന്ദ്രമാ? പണവും പ്രതാപവും വന്നപ്പോ അമ്മാവന്റെ മുന്നിൽ ഭാഗ്യനാഥൻ യോഗ്യനായി അല്ലേ? ചത്ത് ചീർത്ത പോത്തിന്റേത് പോലത്തെ ഈ മോന്ത നോക്കി ഇനിയെങ്കിലും ഒരു നഗ്ന സത്യം നിർവചിക്കട്ടെ. നായയുടെ വർഗവിരോധം, ചെന്നായയുടെ ക്രൗര്യം, ലക്ഷമെന്ന് കേൾക്കുമ്പോൾ കഴുകന്റെ ആർത്തി, എല്ലാം ചേർന്നൊരു സത്വം. അതാണ് എന്റെ അമ്മാവൻ. ഭാഗ്യനാഥ ശബ്ദിക്കരുത്, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ചോരക്കുഞ്ഞു പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാര് പറഞ്ഞ വാക്ക് നീ മറന്നു ഭാഗ്യനാഥ? ഇല്ല, അതുമാത്രം എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, അഞ്ജുവിന്റെ കാര്യത്തിൽ ഇനി നിങ്ങളുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അഞ്ജു ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി വരണം. എന്തിനാ ധിക്കരിക്കുന്നേ? ഞങ്ങളായിട്ട് തന്നെ അനുഗ്രഹിച്ചയക്കാലോ. വേണ്ട, ഇവൾ നിങ്ങളെ ധിക്കരിച്ചിറങ്ങി വരണം. അഞ്ജുവിന് വേണ്ടി അഞ്ചു വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ ഈ കരം ഗ്രഹിച്ചാൽ അഞ്ജു ഭാഗ്യനാഥന്റെ ഭാര്യയാവും. നാണാവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ചേക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്.
എവിടെ വേണമെങ്കിലും വരാം, ആര് വേണമെങ്കിലും ധിക്കരിക്കാം. കൊച്ചപ്പി, ഞാൻ ഭീകരനെ പിടിച്ചെന്ന ഒരു സ്വപ്നം. മനസ്സിലായി മനസ്സിലായി സാറിന്റെ മറ്റേ ലയനെ ഭീകരൻ ഭീകരനോ പിടിക്കവനെ. അൻപത് ലക്ഷവും വീരചക്രവും ഞാൻ വാങ്ങിക്കും. നിങ്ങൾ ആരും ഭയപ്പെടരുത്. ഭീകര, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ചൂണ്ടി വിരട്ടുന്നത് ഭീരുത്വമാണ്. ധൈര്യമുണ്ടെങ്കിൽ തോക്കില്ലാതെ വാടാ, ഞാൻ റെഡി. നിന്റെ ക്യാക്യൊന്നും എന്റെ അടുത്ത് വേണ്ട. അടുക്കരുത്, എന്റെ സമ്മതം തെറ്റിക്കരുത്. അടുക്കരുത്. अच्छी तरह से सुन लो, सब लोग अपने बंदूक फेंक दो, नहीं तो इस बेचारे को मार डालूंगा. फेंक दो, फेंक दो. मैं तीन तक गिन लूंगा, उसकी अंदर बंदी की नीचे होना चाहिए, नहीं तो इस चीज को मार डालूंगा. एक രാസ കുനിയുന്നു, അതുകൊണ്ട് ബെൽറ്റ് ബോംബ് ഉണ്ടാവും. അയ്യോ, അങ്ങനെ ബോംബ് പൊട്ടി ചാവണെങ്കിൽ ചാവട്ടോ. ഈ വീട് ചുറ്റി പറയൂ. എന്താ? ആ, അറിയില്ല.
നേരാണോ ചായ ഭീകരനാണോ അത്? അതേടാ, ഈ ഭീകരനെ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവനെങ്ങനെ ഇവിടെ എത്തി? നമ്മളെ കൊല്ലാൻ കഴിക്കും ഭഗവാനെ. കർത്താവേ, ഹിന്ദ്രൻ പിള്ള ബാഹരാക്കർ സരൽ ഹോ ജാവ്, വർണ്ണ ഇസ് പൂരെ ഘർ കോ ജലാകർ രാഖ് കർ ദൂംഗാ. സംജേ? എന്താ സംഭവിച്ചത്? ആത്മഹത്യ. സൈനൈഡ് ആവണം, അല്ലെങ്കിൽ തവണം ചാവൂല. ചത്തു ഭാസ്കര, ചത്തു. ഇല്ല, ചത്തില്ല. നമ്മളിവനെ കൊന്നു. എന്ത്? ഈ കിടക്കുന്നത് 50 ലക്ഷം രൂപയാണ് ചായ. ഇവൻ സൈനൈഡ് കഴിച്ചില്ല. ഒരു സംഘടനത്തിലൂടെ നമ്മളിവനെ കൊന്നു. പൊക്ക്, പൊക്ക്. ഇനി വേണ്ടത് സംഘട്ടനത്തിന്റെ ഒച്ചയും ബഹളവും അച്ചായം താങ്ങിക്കോ, ഞാൻ ഇടിക്കാം. കൊന്നു ഭീകരനെ ഞങ്ങൾ കൊന്നു. അതെ, കൊന്നു ഞങ്ങൾ കൊന്നു ഭീകരമായ ഏറ്റുമുട്ടലിലൂടെ ഭീകരനെ ഞങ്ങൾ കൊന്നു. ജീവനോടെ പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. പോയി, 50 ലക്ഷം പ്രമോഷനും പോയി. ഇറ്റ് ഈസ് ഗ്രേറ്റ് മൈ ബോയ്സ്, റിയലി ഗ്രേറ്റ്. നിങ്ങൾ കേരളത്തിന്റെ മാനം കാത്തു, ഇന്ത്യയുടെ മാനം കാത്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൗഡ് ഓഫ് യു. വി ആർ പ്രൗഡ് ഓഫ് അവർ ഡിപ്പാർട്ട്മെന്റ്. വാർത്ത, ചൂടുള്ള വാർത്ത. അന്താരാഷ്ട്ര ഭീകരനെ കൊന്ന 50 ലക്ഷത്തിന് അർഹരായ 2 പോലീസ് കോൺസ്റ്റബിൾമാർ. വാർത്ത, ചൂടുള്ള വാർത്ത. തിഹാർ ജയിലിൽ നിന്നും തടവ് ചാടിയ കുപ്രസിദ്ധ ഭീകരൻ ബിന്ദരൻ പിള്ള കൊല ചെയ്യപ്പെട്ടു. ഭീകരനെ കൊന്ന കോൺസ്റ്റബിൾമാരായ കെ വി ഭാസ്കറിനെയും മാത്യു ജോസഫിനെയും ഇന്ത്യൻ പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിച്ചു. ഈ വീരനായകന്മാർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്ന 50 ലക്ഷം രൂപ എത്രയും വേഗം നൽകുന്നതാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
കണ്ണൂർ ജില്ലയിൽ മുഴപ്പാല എന്ന ഗ്രാമത്തിൽ ആടൂർ മാരാങ്ങലത്ത് രാമൻ നായരുടെയും കുന്നത്ത് വീട്ടിൽ പാർവതി അമ്മയുടെയും 9 മക്കളിൽ 8-ാമനായി ജനിച്ച കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കോൺസ്റ്റബിളായി ചേർന്നു. പഠനകാലത്ത് കലാസാഹിത്യ രംഗങ്ങളിൽ അതീവ തൽപരനായിരുന്ന ഈ യുവാവ് അംഗീകരിക്കപ്പെട്ട ഒരു കോളേജ് യൂണിയൻ ഭാരവാഹി കൂടിയായിരുന്നു. കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ഓർ മാത്യു ജോസഫ് ഇൻ ദോനോ പോലീസ് കർമ്മചാരിയോ കോ രാഷ്ട്രപതി നെ ഇസ് അവസർ മേ മുബാരക്ബാദ് ദേ ദി ഹേ. എങ്ങനെയുണ്ട് പെടാപ്പാട് പെട്ടത്? ഞാൻ അനുമോദനം 50 ലക്ഷം അവന്മാർക്ക്. നീ ഒറ്റ ഒരുത്തന അതിനൊക്കെ കാരണക്കാരൻ. സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ വന്നത്. അതിലും ഭേദം ഭീകരന്റെ തോക്ക് തട്ടിയെടുത്ത് എന്നെ വെടിവെച്ച് കൊന്നൂടായിരുന്നോ? ആ തോക്കിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാം സാർ. എണീക്കട. ഹലോ, ഭാസ്കരൻ ഹിയർ. ഭാഗ്യനാഥനാണ്. ഓ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ചൂടൽപ്പ കൂടുതലാണ്. ചൂട് ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ. നീ കാര്യം പറമോനെ ഭാഗ്യനാഥ. അല്ല, അതെ, ഈ ലോട്ടറി അടിക്കുമ്പോ ഇപ്പോ ടിക്കറ്റ് എടുത്തവന് മാത്രമല്ല ടിക്കറ്റ് വിറ്റ ഏജന്റിനും സമ്മാനമുണ്ടേ. നീ ലോട്ടറി കച്ചവടം തുടങ്ങിയോ? അതല്ല ഭാസ്കര, ആ ഭീകരനെ തുരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റിയത് ഞാനാണ്. ആ 50 ലക്ഷത്തിൽ ഒരു വിഹിതം എനിക്കും തരണം. ഒരു കാര്യം ചെയ്യ്, നീ ഒരു വലിയ ചാക്കു എടുത്തോണ്ട് ഇങ്ങോട്ട് വാ, ഞാൻ 50 ലക്ഷം തന്നേക്കാം. 1 രൂപ നോട്ട് മതിയോ അതോ 10 രൂപ നോട്ട് വേണോ? എടാ, നിന്റെ തന്റെ അമിട്ട് വേലായുധന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ എന്റെ അടുത്ത് സംസാരിച്ചാലുണ്ടല്ലോ. എടാ പൊട്ടുപീകി, ഓടാ ഉണ്ട മാക്രി. ആ 50 ലക്ഷത്തിൽ ഒരു വിഹിതം എനിക്ക് തന്നില്ലെങ്കിൽ അട്ടിപ്പറ്റ ജെയിംസിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടൂടാ തെണ്ടി. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഈ മുദ്രാവാക്യം. അതിനുടെ മീറ്റിംഗോ ജാഥയോ ഒന്നുമില്ലല്ലോ, ഒന്ന് നിർത്താൻ പറയൂ സാർ. നിർത്ത് നിർത്ത്. നിന്റെ സംസാരം കേൾക്കാൻ ഭാസ്കര പി വി സിംഗ് കളക്ടറും വരണ്ട്. വരൂ അച്ചായ, അങ്ങനെ പലരും വരും. എടാ ഭാഗ്യനാഥ, നീ ഇപ്പൊ ഇവിടെ ഒന്ന് വരണം, വന്ന് കാണണം. ആരാധന മൂത്ത ജനങ്ങൾ ഇവിടെ ഇരമ്പുകയാണ്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും അനുമോദന സന്ദേശങ്ങൾ ഇപ്പൊ ഇതാ ജില്ലാ കളക്ടറും XMB വന്ന് എത്തിക്കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യ്, 50 ലക്ഷം കിട്ടുമ്പോ ഞാൻ നിനക്ക് 10-500 തന്നേക്കാം പോരെ. സാർ വന്നട്ടെ. അന്നാമ ഭവൻ എന്റെ ഭാര്യ ഗൾഫായിക്കോട്ടെ. വന്നട്ടെ, ഇരുന്നാട്ടെ, വന്നട്ടെ, ഇരുന്നാട്ടെ. എന്തായാലും പിച്ചക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനൊരു തുക മാറ്റി വെക്കുന്നുണ്ട്. അതേത് നിനക്കും ഞാൻ കുറച്ച് തന്നേക്കാം. എന്താ പിച്ചക്കാരൻ നിന്റെ മറ്റവനാടാ കഴുതേ. സുഹൃത്തെ, ഇന്ത്യയെ തന്നെ നടുക്കിയ ഭീകരനെ കൊന്നവരാ ഞങ്ങൾ. ഈ മാതിരി ഭീഷണി ഒന്നും ഇവിടെ വിലപ്പോവില്ല, മനസ്സിലായോ? എന്ത് കൊല്ലുമെന്നോ? കൊല്ലടാ കൊല്ല്, മാതൃരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മടിയില്ലടാ. നീ എന്ത് പിച്ചും പേയുണ്ട ഈ പറയുന്നത്? ഏത് മാതൃരാജ്യം? ശരി, ഏറ്റുമുട്ടാൻ തൈര്യമുണ്ടെങ്കിൽ വാടാ സ്റ്റുപ്പിഡ്. ഇത് ജില്ലാ കളക്ടർ അറിയാം. ഹലോ. ഹലോ സാർ. ആരായിരുന്നു ഫോണിൽ? ഓ, അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. ഏറ്റുമുട്ടാൻ വാടാന്ന് പറഞ്ഞത്? അത് ഞങ്ങൾക്കൊന്ന ഭീകരന്റെ ആളുകളാ ഭീഷണിപ്പെടുത്തിയതാണ്, പ്രതികാരമായി ഞങ്ങളെ കൊല്ലു അത്രേ. ഇന്നത് 103-ാമത്തെ ഫോൺ കോളാ സാറേ, ഞങ്ങളെ കൊല്ലു എന്ന് പറഞ്ഞിട്ട്. എങ്കിൽ അവർ കൊല്ലട്ടെ, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മാതൃരാജ്യമാണ്, ഞങ്ങളുടെ ജീവൻ വളരെ നിസ്സാരമാണ്. പിന്നെ അല്ല മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളുടെ ജീവന് വിലയുണ്ട്, നിങ്ങൾക്കൊരു ആപത്തും വരാൻ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അയ്യോ, ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട സാറേ. ഇതെന്റെ നിയോജക മണ്ഡലമാണ്. 25 ലക്ഷം പാർട്ടി ഫണ്ട് വെള്ളത്തിലായപ്പോ എനിക്ക് പിടിച്ചെടുക്കാൻ കിട്ടിയ പുരുത്തുരുമ്പാണ് ഈ സംഭവം. എന്നോട് ക്ഷമിക്കണം, കേന്ദ്ര നേതൃത്വത്തിന് കമ്പി അടിച്ചു കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും പാർട്ടിയുടെ അനുഭാവികളാണ്, എന്റെ പിൻബലത്തിലാണ് നിങ്ങൾ ഭീകരനെ കൊന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ സുരക്ഷാ സന്നാഹം വേണമെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്നലെ മലേഷ്യയിൽ നിന്നൊരു ഫോൺ കോൾ. നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, നിക്കാരഗ്വ, ചിലി, കൂത്താട്ടുകുളം, എരിമേലി, എത്യോപ്യ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ വിളിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളെ കൊല്ലണം. ഈ ഭീകരൻ ലോകമെമ്പാടും പേരുകളുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാ മനസ്സിലായത് സാറേ. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ. അയ്യോ വേണ്ട സാർ. വേണം മിസ്റ്റർ ഭാസ്കർ. യെസ്,
ഡിവൈഎസ്പി എസ്പി റാങ്കിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഞാൻ സർ പ്ലീസ് വെറും കോൺസ്റ്റബിൾസ് ആയ ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഡിവൈഎസ്പി എസ്പി എന്നൊക്കെ പറഞ്ഞാൽ ഇത് കസേരയുടെ വലുപ്പമല്ല. ഈ സംഭവത്തോടു കൂടി നിങ്ങൾ നാഷണൽ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കറുത്ത മക്കളാണ് മക്കളെ. അതുകൊണ്ട് പറഞ്ഞോളൂ, സെക്യൂരിറ്റിക്ക് ആരെ വേണം? ബി എസ് എഫ്, സി ആർ പി എഫ്, ബ്ലാക്ക് കാറ്റ്, അത് വേണ്ടല്ലേ? അങ്ങനെ നിർബന്ധമാണെങ്കിൽ എസ് പിയും ഡിവൈഎസ്പി ഒന്നും വേണ്ട സാർ. ഞങ്ങൾക്ക് 100% വിശ്വാസമുള്ള ഒരാളുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. അതെ, എസ് ഐ ഭാഗ്യനാഥൻ. അതെ, അദ്ദേഹത്തെ ഞങ്ങളുടെ അംഗരക്ഷകരാക്കൂ. എന്താ സാർ, അവന് സെക്യൂരിറ്റി ആയിട്ട് ഞാനോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല. പക്ഷേ ആ സാർ, എന്റെ കുറെ അടുത്ത ബന്ധുക്കളുടെ കല്യാണം ഉടനെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ലോങ് ലീവ് ആയിരിക്കും. നോ, ലീവ് തരുന്ന പ്രശ്നമേ ഇല്ല. അല്ല സാർ, അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് സാർ ലീവ് സാങ്ഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞാല്? ഇത് കളക്ടറുടെ ഓർഡറാണ്. ഓക്കെ സാർ, ശരി സാർ, ഞാൻ തന്നെ അവന്റെ സെക്യൂരിറ്റി ആയിട്ട് ചാർജ് എടുക്കാം സാർ. കാടും നാടും നിറപ്പിച്ച ഈ ഭീകരനെ കീഴടക്കിയവർ, ഈ ധീരകൃത്യം ചെയ്തവർ ആന്ധ്രക്കാരല്ല, ഒറീസക്കാരല്ല, ഹരിയാനക്കാരല്ല, രണ്ട് കറുത്ത മലയാളികളാണ് സുഹൃത്തുക്കളെ. ഈ മലയാളികൾ ആലപ്പുഴക്കാരല്ല, കൊല്ലംകാരല്ല, തൃശൂർക്കാരല്ല, നമ്മുടെ പാലക്കാട്ട് ജില്ലയിലെ രണ്ട് മലയാളികളാണ് സുഹൃത്തുക്കളെ. എന്താ, നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നീ ഇങ്ങനെ ചുമ്മാ വന്നാൽ എങ്ങനെയാ? ഞങ്ങളുടെ ബോഡി ഗാർഡാണ് നീ. ശത്രുക്കളെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നേരെ ബോംബ് എറിയുന്നുണ്ടോ, വെടിവെക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണോ? നിന്റെ നേർക്കുള്ള വെടി ഒരൊറ്റ തോക്കിനെ വരാൻ സാധ്യതയുള്ളൂ. ഏത് തോക്കിന്ന്? എന്റെ തോക്കിന്ന്. ആദ്യം ആളാവല്ലടാ. ആളാവല്ലേ നീ? ആ ഭാഗ്യനാഥ, നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ മേലധികാരികളോട് പറഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നീ അകത്താ. നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് ഈ ധീരാത്മാക്കളോട് ഒരപേക്ഷയുണ്ട്. 25 ലക്ഷം പാർട്ടി ഫണ്ട് അപഹരിച്ച കശ്മലന്മാരെ ദയവ് ചെയ്ത് എനിക്കൊന്ന് പിടിച്ചതാ. ഇനി സംഘടനകളുടെ വ്യക്തികളുടെ ആരാർപ്പണമാണ്. ആദ്യമായി ജോക്കീസ് ക്ലബിന് വേണ്ടി കെ വി ദക്ഷിണമൂർത്തി. വിമൻസ് കോളേജിന് വേണ്ടി അഞ്ജു രാഘവ്. ഒരു പൊരിഞ്ഞ സംഘടനത്തിലൂടെയാണ് ഭീകരനെ ഞങ്ങൾ കീഴടക്കിയത്. അതെ, ലോകത്തിലെ മിക്ക അഭ്യാസമുറകളും പഠിച്ചവനാണ് ഭീകരനെന്ന് ഒരു സംശയവുമില്ല. ഒടുവിൽ ഞങ്ങളുടെ വടക്കൻ മുറയിലുള്ള കളരി അഭ്യാസത്തിലൂടെ അവനെ കീഴടക്കുകയായിരുന്നു. റിവാർഡ് തുകയായി 50 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. ഉവ്വ്, അച്ഛായന്റെ വീതമായ 25 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. എന്റെ വീതം എന്റെ ഹിത്തന്റെ കാണും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. മേലുദ്യോഗസ്ഥന്മാരുടെ ചവിട്ടിത്താഴ്ത്തലുകളിലും പീഡനങ്ങളിലും മനം നൊന്ത് കഴിയുന്ന സാധാരണക്കാരായ പോലീസുകാർക്ക് വേണ്ടി ഒരു തുക ചെലവാക്കും. ദൂരദർശൻ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സന്ദേശം? സ്നേഹമാണ് വലുത്, എസ് ഐ പോസ്റ്റ് അല്ല. വിവാഹം? ഇതിന്റെ പേരിൽ ഒരു വിവാഹം കൂടി കഴിക്കാൻ എന്തായാലും എനിക്ക് ഉദ്ദേശമില്ല. കാരണം ഞാൻ ആൾറെഡി വിവാഹിതനാ. പേരന്നാമ, അവളാണെങ്കിൽ ഗൾഫിലാ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ മനസ്സുകൾ തമ്മിലുള്ള വിവാഹം എന്നേ നടന്നു കഴിഞ്ഞു. കേരളത്തിലുള്ള മുഴുവൻ കോൺസ്റ്റബിൾമാരെയും സാക്ഷി നിർത്തി ആർഭാടമായ ഒരു താലികെട്ട് അതുടൻ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ചിലരെയൊക്കെ ഒന്ന് എനിക്ക് ഒതുക്കണം. ഹലോ, ആ അഞ്ജു, എന്തായി രാത്രിയിലെ? ആർഭാടങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് മതി. ഒക്കെ ഞാനൊന്ന് പറഞ്ഞതല്ലേ? അത് പെട്ടെന്ന് കുറച്ച് കാശ് കയ്യിൽ വരുമെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് അഹങ്കാരിയായി പോയതാണ്. ഒന്നും വേണ്ട, കല്യാണം തിരുവങ്ങാട്ടെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് മതി. ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചാവുമ്പോ
സീതയെ പോലെ നീ വിരഹിണിയാവോ? സാരില്ല, ഏകപത്നി വ്രതക്കാരനായിരുന്നല്ലോ ശ്രീരാമൻ, ദുഃഖം ഞാൻ സഹിച്ചോളാം. അല്ലാതെ ലക്ഷങ്ങളുടെ ആർഭാടങ്ങളൊന്നും വേണ്ട കേട്ടോ. ആരാ മോളെ ഫോണിൽ? ഒരു കൂട്ടുകാരിയാ ഡാഡി. ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടു. അത് ക്ലാസ്സിൽ ഒരു സംശയം ചോദിച്ചതാ. ലക്ഷത്തിന്റെയോ? ബോട്ടണിക്ക് പഠിക്കുന്ന മോക്ക് എങ്ങനെയാ ലക്ഷത്തിന്റെ സംശയം? പുതിയ സിലബസിലുള്ളതാ ഡാഡിക്ക്, അതൊന്നും പറഞ്ഞപ്പോ മനസ്സിലാവില്ല. എന്താ മോളെ? ഒന്നല്ലോ അമ്മേ. അല്ല, ഇതെന്താ വന്ന കാലത്തിന് നിക്കുന്നേ? പിന്നെ വന്ന കാലം നിക്കാൻ ഈ കാലല്ലാതെ നീ വേറെ കാലം അകത്ത് കരുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇന്നെന്താ വന്ന് കേറിപ്പത്തോട്ട് ദേഷ്യം? എടി, നമ്മുടെ മോളെ നീ ശ്രദ്ധിച്ചായിരുന്നു. എന്തേ? ഈയിടെയായിട്ട് അവക്കൊരു ഇളക്കം പോലെ തോന്നുന്നില്ലേ? ഇളക്കോ? എടി, മെഡിക്കൽ ഭാഷ പറഞ്ഞാൽ അവക്ക് വല്ല പ്രേമപ്പനിയും പിടിച്ചോന്നൊരു സംശയം. അതേ, കുറച്ച് ലക്ഷം കൂടെ ഒപ്പിച്ചു കൊടുത്താൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാം. അത് പാടായി പോവും എന്റെ ചന്ദ്രമതി. അയ്യോ, അങ്ങനൊന്നും പറയരുത്, എനിക്ക് ബി പി കൂടും. അല്ല, അതിന് ഞാൻ ഗുളിക തരാം, പക്ഷെ എന്റെ ബി പി ആര് മാറ്റും ഭഗവാനെ? എനിക്കറിയാം ദേവി മണിയടിക്കാൻ ഇന്നിവിടെ എത്തുന്ന. അതെ, കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ലക്ഷക്കാരനാകുന്ന ദിവസം. പകടകളിയായിരുന്നെങ്കിലും എല്ലാം ദേവിയുടെ കടാക്ഷാണല്ലോ. ദേവിക്ക് ഇത്രേ കമ്മീഷൻ കൊടുക്കണേ? ഒന്നുമില്ല, മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥന മാത്രം. എന്തായിരുന്നു ഇവിടുത്തെ വഴിപാട്? ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഒരു പുഷ്പാഞ്ജലി, അഞ്ചു അനരം നക്ഷത്രം, ഭാസ്കരൻ ഐല്യം. ഉദ്ദിഷ്ട കാര്യം എന്ന് വെച്ചാ? അത് ദേവിക്കറിയാം. ഇനിയും പ്രാർത്ഥന കഴിഞ്ഞില്ലേ അച്ഛായ? 10 മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തണമെന്ന് മാനേജർ പറഞ്ഞതല്ലേ? രാഘുകാലത്തിന് മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എത്ര പ്രാർത്ഥിച്ചിട്ടും മതി വരണില്ല ഭാസ്കര. പിച്ചക്കാരനല്ലേ ഉറക്കത്തിൽ വിളിച്ചുണർത്തി ലക്ഷക്കാരനാക്കിയത്? അല്ല, പത്രക്കാരുമായിരിക്കും. അഭിമുഖമാണെങ്കിലേ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഹലോ, 6441. അതെ. 50 ലക്ഷം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കത്തിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തുല്യമായി പങ്കുവെക്കും. പക്ഷേ അതൊരു അവകാശം കൂടി ഉണ്ടല്ലോ. അവകാശിയോ? അതാരാ? ഞാൻ ഡോക്ടർ രാഘവ്, ഗവൺമെന്റ് ചീഫ് സർജൻ. അത് ശരി. ഭീകരനെ കൊന്നത് നിങ്ങളല്ല, അതൊരു ആത്മഹത്യയായിരുന്നു. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാണ് ഭീകരൻ മരിച്ചത്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്, ഡോക്ടർ രാഘവ്, MBBS, MS. ആര്? ഡോക്ടർ രാഘവ് എന്ന് വെച്ചാൽ അഞ്ജുവിന്റെ അച്ഛനല്ലേ? അഞ്ജുവിന്റെ അച്ഛനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അഞ്ജുവിനെ എനിക്ക് പരിചയമുണ്ട്, ഡോക്ടർ രാഘവന്റെ മകളാണെന്ന് അഞ്ജു എന്നോട് പറഞ്ഞിരുന്നു. അതെയോ? ഗവൺമെന്റ് പ്രഖ്യാപിച്ച 50 ലക്ഷം ആർക്കും ഉപകാരപ്രദമാകാതെ തിരിച്ച് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത്. പക്ഷേ അതിനൊരു വിഹിതം എനിക്കും വേണം. എന്തു പറയുന്നു? തീരുമാനം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, പക്ഷേ തീരുമാനം വൈകരുത്. ഇല്ല, എന്താ സംഗതി വ്യക്തമായില്ല. 50 ലക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പങ്കാളി ഉണ്ടായിരിക്കുന്നു. പങ്കാളിയോ? അതെ. അച്ചായൻ ആ വാതിലും ജനലൊക്കെ ഒന്ന് ഭദ്രമായി അടച്ചേ. യെസ് ഡോക്ടർ രാഘവ്. കോൺസ്റ്റബിൾ ഭാസ്കരന്. എന്ത് തീരുമാനിച്ചു? എന്താണ് സാറിന്റെ ഡിമാൻഡ് പറയാം. ആ 50 ലക്ഷം രൂപ 3 ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666.66 രൂപ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ മഷി കൊണ്ട് തന്നെ എനിക്ക് തിരുത്തി എഴുതേണ്ടി വരും. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു റീപോസ്റ്റ്മോർട്ടം. അത് വേണ്ട, നമുക്ക് മുഖതാവിൽ സംസാരിക്കാം. ഓക്കെ, ഹാർട്ടി വെൽക്കം.
ആ കാർ നിർത്തിയത് നമ്മുടെ ഗേറ്റിലാണോ? അതെ. ആ നമസ്കാരം. എന്ത് തീരുമാനിച്ചു? എന്തൊക്കെയാണ് സാറിന്റെ കണ്ടീഷൻസ്? അത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് സാറിന്റെ ഡിമാൻഡ് പറയാം? ആ 50 ലക്ഷം രൂപ മൂന്നായിട്ട് വിരിക്കണം. കൃത്യമായി വിരിച്ച ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്ത് ഒരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റൊന്നിനുമല്ല, ആവശ്യം വരികയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാൻ ഒരു ചെറിയ തെളിവിന് വേണ്ടി. തെളിവോ? അതെ, ലക്ഷങ്ങളോടുള്ള ആർത്തിയിൽ ഗവൺമെന്റ് ചീഫ് സർജൻ ഡോക്ടർ രാഘവ് MBBS MS തന്റെ പ്രൊഫഷനെ ചീറ്റ് ചെയ്തു. സത്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷെ ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റ് സർജൻ എന്ന നിലയിൽ താങ്കൾക്കോ ജോലി നഷ്ടപ്പെടും, മാത്രമല്ല ജീവപര്യന്ത തടവും. അയ്യോ, എനിക്ക് പങ്ക് വേണ്ട, പകരം ആകാശത്ത് തന്നാ മതി. ക്ഷമിക്കണം, ഇനി ഇതാണ് ഞങ്ങളുടെ പിടിവള്ളി. ഏ, പിടിവള്ളിയോ? അതെ, താങ്കളുടെ സീമന്ത പുത്രി അഞ്ജുവിനെ ഭാസ്കരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സ്നേഹത്തിലാണ്. ഒരു കാസറ്റിലൂടെ നിങ്ങൾക്കൊരു കോൺസ്റ്റബിളിനെ സ്വന്തമാക്കാം. ഈ സൗഭാഗ്യം ലോകത്ത് മറ്റാർക്കും കിട്ടിക്കാണത്തില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഈ കാസറ്റ് തിരിച്ചേൽപ്പിക്കാം. കാലത്ത് ബാങ്കിലുള്ള ജോലിയെല്ലാം കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് താങ്കളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതെ, പോലീസ് എസ്കോർട്ടോടെ നാം അവിടെ എത്തും. പേടിക്കണ്ട, ഈ കാസറ്റ് ഭദ്രമായി എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഒരു പിടിവള്ളിക്ക്. ഓ യെസ്, ഞാനൊരു ഗംഭീര സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കേ ഓക്കേ, ബൈ, സീ യു. ആരായിരുന്നു ഫോണിൽ? ഭാസ്കരേട്ടൻ. എടീ ഒരുമ്പട്ടോ ഡാഡി, വേണ്ട കാസറ്റ്. കാസറ്റോ? ഏത് കാസറ്റ്? ഈ കാര്യത്തിൽ എന്നെ വഴക്ക് പറഞ്ഞാ കാസറ്റ് എന്ന് പറയാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് പറ്റി? പിച്ച കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി? എന്തൊക്കെയാ പറയണേ? വിരുന്നെടുക്കണോ അത്രേ? വിരുന്നോ? ആർക്ക്? നിന്റെ അച്ഛൻ മേലെ വീട്ടിൽ മാധവ മേനോന്. മരിച്ച അച്ഛന് വിരുന്നൊരുക്കാൻ ഇന്നെന്താ കർക്കിടകമാണോ? എടീ, നിനക്കറിയോ പണ്ട് നീ എന്നെ വലവീശി പിടിച്ചതുപോലെ ഇപ്പൊ വലയം കൊണ്ട് ഇറങ്ങിയിരിക്കുക നിന്റെ മോള്. എന്തായാലും എനിക്ക് ഒരു സമാധാനം ഉണ്ട്, എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം എന്റെ മോക്ക് ഒരിക്കലും പറ്റില്ല. മോള് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്തോന്ന്? കാസറ്റ്. ഇതെന്താ ഇവിടെ? ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഉച്ചയൂണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ, ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം. ഭാസ്കര, ഇരക്കുന്നവന്റെ വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെടണ്ട. നൗ യു ആർ അവർ ബോഡി ഗാർഡ്, ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി, ഉപദേശം വേണ്ട. അതെ, നിങ്ങളായിരിക്കും. ഹലോ, കമോൺ കമോൺ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നാലും ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഹലോ ഇൻസ്പെക്ടർ, കം ഓൺ, വിളിക്കേ. പാവം, എന്തുപറ്റി? ഒന്ന് സ്മാർട്ടാവോ? മുഖഭാവം കാണുമ്പോ 5-10 ഗോൾ വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ. സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ? ഡ്യൂട്ടി ഫസ്റ്റ്, കം വിത്ത് മീ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വിശക്കുന്നില്ല എങ്കിലും തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും അഞ്ചുമോളുടെ വകയാ. അടുക്കള കയറാത്ത കുട്ടിയാ, പക്ഷേ ലഞ്ചിനുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾ അങ്ങ് അടുക്കള പറഞ്ഞ ഏറ്റെടുത്തു. അമ്മാവാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ ബാക്കി പോയെ. എന്താടാ, ലക്ഷങ്ങൾ കണ്ടപ്പോ കാല് മാറി അല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല ഭാഗ്യനാഥ. കാലനും കാലക്കേട് പിടിക്കുന്നു കേട്ടിട്ടില്ലേ? ഞാനിപ്പോ കാലക്കേട് പിടിച്ച കാലേ. പോലീസുകാരനെ മഹസ്ര എഴുതാൻ പഠിപ്പിക്കല്ലേ? ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക്. ചത്ത മുത്തച്ഛന്മാർ എനിക്ക് കാസറ്റ് മേടിച്ചു തരുവോ? കാസറ്റോ? ഏത് കാസറ്റ്? ആ ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല.
ഇനിയിപ്പോ അമ്മാവന്റെ നീല കാസറ്റ് വല്ലതും ഭാസ്കരന്റെ കാണുമോ? നാണക്കേട്, വയസ്സ് കാലത്ത് പുസ്തകം നോക്കിയുള്ള പാചകം വല്ല ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ, വിളമ്പടി. കണ്ടല്ലോ, പെണ്ണും പണവും പദവിയും ആണിന്റെ പുറകെ വരണം, അതാണ് ആണത്വം. മനസ്സിലായി. ഏതായാലും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? വോളിബോൾ. നമുക്ക് ഗോദയിൽ വെച്ച് കാണാം. ഹയർ അതോറിറ്റീസിന്റെ കൺകറൻസോട് കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഭീകരവാദം, കള്ളക്കടത്ത്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് 25 ലക്ഷവുമായി ഈനാശു എന്നൊരു പെരിങ്കളൻ മുങ്ങി. അവൻ മുങ്ങിയതല്ല, അവനെ മുക്കിയതാണ്. ആര് മുക്കി? ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ, KV ഭാസ്കരൻ, മാത്യു ജോസഫ്. പോലീസുകാർ ഈനാശുവിനെ എന്തിനു ഒളിപ്പിക്കണം? ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല. ഈനാശുവിന്റെ കയ്യിലുള്ള 25 ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ? ഏയ്, ഒരിക്കലുമല്ല. വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 വ്യക്തികളാണവർ. പക്ഷെ തെറ്റാര് ചെയ്താലും തെറ്റാണ്. ഭാസ്കരനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ്. 7-ാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ ഭീകരന്റെ തലയുടെ വില എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന 50 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസ് ആയി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ജീവൻ പോലും തൃണവൽ ഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത്. ഈ ഇൻസ്പെക്ടർ ആര്? ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും 7-ാം കൂലി. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ തീരുമാനിക്കാൻ ഇവരാര്? ഈനാശു എന്ന കള്ളനെ പിടിച്ച അവന്റെ കയ്യിലുള്ള 25 ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നിട്ട് ആ 25 ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കൈവശപ്പെടുത്തി എന്നുറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ. ഞാൻ പറയാം, 25 ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു. എന്തായാലും 7-ാം തീയതിക്കകം ഈനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ സർക്കാരിന്റെ അക്കൗണ്ട് SI ഭാഗ്യനാഥ് ഫ്രീസ് ചെയ്യിക്കും. അതിനുള്ള പണി അയാൾ ഒപ്പിച്ചു കഴിഞ്ഞു. ആണോ? എങ്കിലാ തെണ്ടിയോട് പറഞ്ഞേക്ക്, 7-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈനാശുവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും. തെണ്ടി എന്ന് തന്നെ പത്രത്തിൽ കൊടുക്കാലോ. കൊടുക്കാം, കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഈനാശുവിനെ എവിടെ നിന്ന് കിട്ടും എനിക്കറിയാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ? പറയാതിരുന്നിട്ട് എന്ത് കാര്യം? ഭഗവാനെ, ഈ ദ്രോഹി കാരണം കൈ കിട്ടി 50 ലക്ഷം രൂപ. സൂര്യഗോളത്തിന് ചൂടില്ല എന്ന് പറ വിശ്വസിക്കാം, രാജബമ്പാലയ്ക്ക് വിഷമില്ല എന്ന് പറ അതും വിശ്വസിക്കാം. പക്ഷേ പോലീസുകാരെ നമ്പാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് പോകാം. കമ്മാര, കമ്മാരന്റെ വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒന്നുറക്കണം, ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. കമ്മാര, ഞങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈനാശു, അല്ലെങ്കിൽ ആത്മഹത്യ. എങ്കിൽ 2-ാമത്തെ വഴി ഉടനെ നോക്കൂ. ഈ 25 ലക്ഷവും ഈനാശു തമ്മിൽ ഒരു ബന്ധവുമില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ. അങ്ങനെ ഇപ്പൊ ഈനാശുവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല കമാര, ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേനെ രക്ഷിക്കും. വാസ്തവം അവൻ കുറ്റം ചെയ്തിട്ടില്ല, സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാനൊക്കും. ശരി, ഇനി ഈനാശുവിനെ ഹാജരാക്കി തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം. കമാര, മനുഷ്യത്വപരമായ കൊല എടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല. ഭീകരനെ കൊന്ന വകുപ്പിൽ 50 ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു 10 ലക്ഷം ഞങ്ങൾക്ക് തരാൻ ഒക്കൂടോ? ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാ മതി. അത് മാത്രം പോരാ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം, ഞങ്ങളെ പരിചരിക്കണം, ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. പറ്റുമോ? പറ്റുമോ? പറ്റും. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കട്ടാത്ത കുറ്റത്തിന് തൊണ്ടു മുതൽ എടുപ്പിക്കാൻ, അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസകലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. നമുക്ക് ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ്,
ആ ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ. കണ്ണീ ചോരയില്ലാത്ത വർത്തമാനം പറയല്ലേ കമാരാ. നാളെയാണ് 7-ാം തീയതി ഈനാശുവിനെ. ഞങ്ങള് പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് 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 കുളിമുറിയിലേക്ക് പൊക്ക്. കിടന്ന് നിലവിളിക്കലോട് റോട്ടി കൂടി ആൾക്കാർ പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പൊന്തി പോയതാണ് ഈനാശു. വന്നാട്ടെ, വന്നിരുന്നാട്ടെ. ഈനാശു എനിക്കിപ്പോഴാ ജീവൻ വന്നത്. അല്ല എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ചു പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ ചെലവിലാണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ട ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ ഞങ്ങളുടെ ജോലി പോവും, 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞ ഞാൻ എന്തു അനുസരിക്കും? അല്ലെങ്കിൽ ഈ ഒളിവ് ചെയ്ത് എനിക്ക് മടുത്തു. ആ പിന്നെ രസമായിരുന്നു, ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്. എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കുന്നത്. ഞാൻ വെല്ലു വിളിക്കുന്നു, CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റുന്നു. പറ്റണ്ട. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശു. ഈനാശു വിചാരിച്ചാൽ നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാളെ എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? പറ്റോ ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം, നേരം വെളുത്തു പോവും. ആ പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്ക് നാശോണ്ട് പറഞ്ഞേരി. ആ ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല, അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ്. അപ്പൊ പറഞ്ഞോ. ഓക്കെ. കൈവിട്ര പരിശകളെ, എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഇക്കമാരുടെ കയ്യിൽ. അശ്വനെ ഈനാശ് വന്നിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങോട്ടിറങ്ങി? അത് ഞങ്ങളെ ഗതിയിലാക്കി SI ഭാഗ്യനാഥന് ഇട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ. പണയോ? എന്ത് പണിയടാ? ഒരു ചെറിയ പണി. SI ഭാഗ്യനാഥന്റെ വീട് നീനാശു കാലിയാക്കും. ഞാൻ വല്ലതും പറഞ്ഞാല് എന്റെ നിയന്ത്രണം പറ്റൂ. നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞു നീക്ക പോലീസുകാരോട പള്ളികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി. അവന്റെ തന്ത്രയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ. നിന്റെ തന്ത ഈനാശിനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിയ എന്നെ തട്ടിക്കളയൊന്ന്. അയ്യോ, അവരൊന്നും ചെയ്യില്ല. ശരിയാ, കേറി വാദമടക്കാം. Thank you.
ഹോൻഹേ, നീ എന്തിനോട് വന്നു? നീ ആരാണ്? തോക്കല്ലെന്ന് മനസ്സിലായല്ലേ? ആ നീ എന്തിനോട് വന്നു? ഒച്ച വെക്കരുത്, അഞ്ചു കുഞ്ഞ് പറഞ്ഞിട്ട് വന്നതാ. ഞാൻ അഞ്ചു കുഞ്ഞ്? ഇവിടുത്തെ ഇൻസ്പെക്ടർ റഹ്മാന്റെ അടുത്ത്. എന്താ ഈ പാതിരാത്രി? പറഞ്ഞുതരാം. ഭാഗ്യനാഥൻ സാറ് അഞ്ചു കുഞ്ഞ് ഇന്ന് പകലൊരു പന്തയം വെച്ചു. ആരെങ്കിലും വിട്ട് സാധാ ശമ്പളം മോട്ടിക്കുന്ന അഞ്ചു കുഞ്ഞ് പറ്റില്ലെന്ന് സാറും. എന്തിന് പറയാം? അങ്ങനെ മോട്ടിക്കാൻ കഴിഞ്ഞാൽ നാളെ തന്നെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സാറും. എങ്ങനെയുണ്ട് പന്തയം? നല്ല ബെസ്റ്റ് പന്തയം. എന്നിട്ട് സാറിന്റെ കാശ് മോഷ്ടിക്കാൻ താൻ എന്നെ ഒന്ന് സഹായിക്കണം. അത്രേ ഉള്ളോ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയെങ്കിലും പുര നിറഞ്ഞു നിൽക്കുന്ന സാറിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. എന്റെ പകുതി പണി കുറഞ്ഞു കിട്ടും. ഞാൻ എടുത്തു തരാം. അതൊന്നും കാണട്ടെ. അതവിടെ വെക്കല്ല. മണി 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു, ദേ 12 ആകാൻ പോകുന്നു. പത്രക്കാരെയും ഫോട്ടോഗ്രാഫേഴ്സിനെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് ഉണ്ടാക്കി വെക്കില്ലേ ഭാസ്കര? ഞങ്ങൾ നിക്കണോ അതോ പോണോ? ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. ശരിയാ, ഞാൻ വിളിച്ചു വരുത്തിയതാ. നിന്റെ വീരവാദം കേട്ട് ഈനാശുവിനെ നീ ഹാജരാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിന്റെ വിജയം ഒരു മഹത്തായ സംഭവമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും വിളിച്ചു വരുത്തിയത്. ഈനാശു കാൽനടയായിട്ടാണോ അതോ കാറിലാണോ വരുന്നത്? മിക്കവാറും ഹെലികോപ്റ്ററിലായിരിക്കും. നിന്റെ നിരാശ എനിക്ക് മനസ്സിലാകും. നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ജയിക്കൂടാ, ജയിക്കും. ഈ അഹന്തയാണ് നിന്റെ പതന കാരണം. തോറ്റെന്ന് സമ്മതിക്ക്, മാപ്പ് പറ. എങ്കിൽ ഈനാശുവിനെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കാം. പരാജയം സമ്മതിക്കുന്നില്ല എങ്കിൽ ഞാനൊരു കഥ എഴുതും. ആ കഥയുടെ പേര് ഒരു കള്ളനെ വിശ്വസിച്ച പോലീസുകാരന്റെ കഥ എന്നായിരിക്കും. ഭാസ്കര, ഈനാശുവിനെ വരുത്താൻ നിനക്ക് കഴിയില്ല മോനെ. നിങ്ങളെയൊക്കെ ഞാനൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. പോലീസിന്റെ നിഷ്ക്രിയത്വം നിങ്ങൾക്കൊക്കെ എന്നും ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ. പക്ഷെ നാളത്തെ പത്രത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോടുകൂടിയായിരിക്കും നിങ്ങൾക്ക് വാർത്ത എഴുതേണ്ടി വരിക. അതോടൊപ്പം കള്ളന്മാരും ചില പോലീസുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും എന്റെ കൂടെ വരൂ, വരൂ. കമോൺ. പണയം വെച്ച് ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ധീരന്മാർക്ക് ഒരു ലോക്കൽ കള്ളന്റെ രോമം പോലും തൊടാൻ പറ്റിയില്ല. പത്രക്കാരുടെ മുമ്പിൽ വെച്ച് തെണ്ടി എന്നെ വിളിച്ച് അധിക്ഷേപിച്ചവർക്കുള്ള എന്റെ മറുപടി കൂടിയാണിത്. വായടക്കൂ, പണിയെടുക്കൂ. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ പണിയെടുത്തു. എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഈനാശുവിനെ ഞാൻ വലയിലാക്കി. ആളാവരുത് ഭാസ്കര, നിനക്ക് ജോലി തിരിച്ചു കിട്ടും. ഈ ഭാഗ്യനാഥന്റെ ദയവ് കൊണ്ട്. എന്താ നോക്കിയിരിക്കുന്നത്? വരൂ പ്ലീസ്, എല്ലാവരും അകത്തേക്ക് വരൂ. കണ്ണുള്ളവർ കാണൂ, ഈനാശുവിനെ കാണൂ. മൂന്നാല് ആളുകൾ വന്ന് എന്നെ കെട്ടിയിട്ട് ഈനാശുവിനെ പിടിച്ചോണ്ടുപോയി. അവനെ കൊക്കയിലെറിഞ്ഞു കൊല്ലൂന്ന് പറഞ്ഞ്. ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോട് കൂടി പത്രത്തിൽ വാർത്ത കൊടുക്കാം അല്ലേ സാർ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും. എനിക്ക് ജോലി വേണ്ട. പക്ഷെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഈനാശുവിനെ കൊല്ലിക്കരുതായിരുന്നു. ഞാൻ കൊല്ലിച്ചെന്നോ? വേഷം കെട്ടി കൊടുക്കണ്ട. നീ ഷട്ടം കെട്ടിയ ആളുകളാണ് ഈനാശുവിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇനി ഒന്നേ അറിയാനുള്ളൂ, ഈനാശുവിനെ ഏത് കൊക്കയിലേക്കാണ് നീ വലിച്ചെറിഞ്ഞത്? വയനാട്ടിലോ വാൽപ്പാറയിലോ? ഭാസ്കര, ഞാൻ പത്രക്കാരോട് ഉപയോഗിക്കേണ്ടിരുന്ന ഭാഷ തെണ്ടി എന്നായിരുന്നില്ല. കാക്കി വേഷം ധരിച്ച കാട്ടാളൻ, അതാണ് നീ. ഭാസ്കര, ഞാൻ ഈനാശുവിനെ കൊന്നിട്ടില്ല. കൊന്നു അല്ല, ഈനാശുവിനെ ആര് കൊന്നു എന്ന് എനിക്കറിയാം.
ഇരുപത്തഞ്ച് ലക്ഷം രൂപ കട്ടതും അവര് തന്നെയാണ്. അവന്മാര് തന്നെയാണ് എന്റെ ഈനാശുവിനെ കൊന്നത്. ഞങ്ങൾ സാധാ കള്ളന്മാരുടെ മേൽ കുതിര കയറാനെ നിങ്ങൾ പോലീസുകാർക്ക് കഴിയും. വലിയ കള്ളന്മാരെ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്കൊരു പുണ്ണാക്കം അവരെ ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരെ കാട്ടിക്കൊടുത്താ പിന്നെ എന്റെ കഴുത്തിന് മേൽ തല കാണില്ല. കമ്മാര, ഇത് ഞങ്ങളുടെ എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തനിക്ക് മാത്രം ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. എന്റെ ജീവന് സംരക്ഷണം ഉറപ്പു തരാമെന്ന് ഏറ്റാൽ യഥാർത്ഥ കള്ളന്മാരെ ഞാൻ കാണിച്ചേരാം. കമ്മാര, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കമ്മാരന്റെ കൂടെ ഉണ്ടാവും. എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് കമ്മാരനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. പറ, ആരാണവർ? വണ്ടി നിർത്ത, വണ്ടി നിർത്ത. സാറേ, ജീപ്പിന്റെ പുറകിലുള്ള കാറും ചെക്ക് ചെയ്താട്ടെ. ഞാനും എന്റെ അനുയായികളും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ആ പണം പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അയച്ചു കൊടുത്താൽ അത് അവിടെയുള്ളവൻ മരുവിഴുങ്ങും. അതുകൊണ്ടാ എന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം എന്റെ ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു മോഷ്ടിപ്പിച്ചത്. രാഷ്ട്രീയ മോഷണ ചരിത്രത്തിൽ ഇതൊരു പുതിയ ടെക്നിക്കല്ലേ, പുതിയ ടെക്നിക്കല്ലേ? ഈനാശുവിന്റെ ഡെഡ് ബോഡി എവിടെ? എനിക്ക് എന്തിനാ ഈനാശുവിന്റെ ഡെഡ് ബോഡി? സുഹൃത്തെ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലാൻ സാധിച്ചില്ല എന്ന് പറയുന്നതല്ലേ എന്റെ ശരി. സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടി ഈനാശുവിനെ കൊല്ലാൻ തന്റെ വാടക ഗുണ്ടകളോട് താൻ തന്നെ നിർദ്ദേശം കൊടുത്തില്ലോ? അതിനു മുമ്പ് ഈനാശുവിനെ ഞാൻ കൊന്നു, എന്നിട്ട് അവനെ ഞാൻ ജീവിപ്പിച്ചു. ഈനാശു അത് ആട്ടോയിലുണ്ട്. ഈനാശു സാറിന്റെ വീട്ടിൽ നിന്ന് അവനെ പൊക്കിയത് എന്റെ കൂട്ടുകാരാ. കമാര, ഇതൊന്ന് തുറക്ക്, ഞാൻ എന്നെ പാർട്ടി മെമ്പറാക്കാം. വേണ്ട, ഏഴാം തീയതിയിലെ സൂര്യൻ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. 25 ലക്ഷത്തിന്റെ കള്ളൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? ബാർബറ വിളിച്ചോളൂ. ഏ, എന്റെ പാതി മീശ എടുക്കാൻ ബാർബറ വിളിച്ചോളൂ. ആരെങ്കിലും പോയി ബാർബർ സുഗുനെ വിളിച്ചോണ്ട് വാ. വേണ്ട ചായ, ഇവന്റെ ഈ സമ്മതം മാത്രം മതി എനിക്ക്. മീശ എവിടെ ഇരുന്നോട്ടെ. ഭാഗ്യനാഥ, മത്സരമൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് KV ഭാസ്കരനും VC ഭാഗ്യനാഥനും നല്ല സുഹൃത്തുക്കളായിരുന്നു.
ഇടയിൽ സംഭവിച്ചതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിച്ചോളെ. ഞാൻ മറന്നു കഴിഞ്ഞു ഭാസ്കര. മാത്രമല്ല, നീ തോറ്റിട്ടില്ലെന്ന് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിവരങ്ങളൊക്കെ ഭാസ്കരൻ പറയും. ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. ആദ്യ കാസറ്റ് ഇങ്ങോട്ട്. കാസറ്റ് എന്നേ ഞാൻ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. നേരാണോ? ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്റെ ജോലി തിരിച്ചു കിട്ടും. അഞ്ജുവിനെ എനിക്ക്. അത് ശരി, ആ വെള്ളം മോനങ്ങ് വാങ്ങി വെച്ചേരെ. എന്താണ് നോക്കി നിൽക്കുന്നേ? നീ ഇത് കാണുന്നില്ലേ? അമ്മാവ, വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ നയം. പക്ഷെ ഇവിടെ ഞാൻ ഇടപെടും, കാരണം ഇതാണ് ന്യായം, ഇതാണ് അതിന്റെ ശരി. എന്താകുമാരാ? അതെ സാർ. ഒരു മിനിറ്റ് ഭാസ്കര, ഫാമിലി ഒക്കെ ആയ സ്ഥിതിക്ക് എന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. വളരെ ശരിയാ. അച്ചായൻ ഒറ്റക്കല്ലേ ഉള്ളൂ, വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അച്ചായൻ ഇന്ന് തന്നെ മാറിക്കോ.